നമസ്കാരം പ്രിയപ്പെട്ടവരെ, ബിഗ് ബീറ്റിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ലൈഫ് മിഷൻ പദ്ധതി സംസ്ഥാന സർക്കാരിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഫ്ലാഗ്ഷിപ്പ് പദ്ധതി എന്ന് തന്നെ പറയാവുന്ന പദ്ധതി. വളരെ ഉദാത്തമായ ഒരു സ്വപ്നമാണ്. ഭവനമില്ലാത്ത ആരും കേരളത്തിൽ ഉണ്ടാകരുത്, ഭവനമില്ലാത്ത എല്ലാവർക്കും ഭവനമുണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെ തുടങ്ങിയ പദ്ധതി. പക്ഷേ ആ പദ്ധതിയുമായി ബന്ധപ്പെട്ട് കോടികളുടെ അഴിമതി നടന്നു, കോടികളുടെ കോഴപ്പണം ഒഴുകി എന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സ്ഥിരീകരിച്ചു കഴിഞ്ഞിരിക്കുന്ന സാഹചര്യമാണ്. ഈ സാഹചര്യത്തിൽ പാലക്കാട് വടക്കാഞ്ചേരിയിൽ എങ്ങനെയാണ് ഈ നടപടിക്രമങ്ങളെല്ലാം അട്ടിമറിച്ചുകൊണ്ട് ഇത്തരത്തിൽ യൂണിടാക് എന്ന കമ്പനിക്ക് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ കഴിഞ്ഞത് എന്ന ചോദ്യം വളരെ പ്രസക്തമായി നിൽക്കുന്നു. ഇങ്ങനെ ഒരു പദ്ധതിയിൽ, സംസ്ഥാന സർക്കാരിന്റെ സ്വപ്ന പദ്ധതിയിൽ കോടികളുടെ അഴിമതി നടന്നിട്ടുണ്ട് എങ്കിൽ അത് ആരുടെ ഉത്തരവാദിത്തമാണ് എന്ന ചോദ്യവും സജീവമായ ചർച്ചയായി പുരോഗമിക്കുകയാണ്. ഇവിടെയാണ് ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട ഈ വിവാദങ്ങളിൽ കള്ളങ്ങൾ എണ്ണി എണ്ണി പറയുന്നത് ആരൊക്കെ എന്ന ചോദ്യം വരുന്നത്. ആ ചർച്ചയിലേക്ക് കടക്കുകയാണ് പ്രമുഖ നേതാവ് നിയമസഭാ സാമാജിക കൂടിയാണ് അദ്ദേഹം നമുക്കൊപ്പം ചേരുമ്പോൾ. ശ്രീ സി ശിവൻകുട്ടി, ബി ജെ പിയുടെ പ്രമുഖ നേതാവും നമുക്കൊപ്പം ചേരുന്നു. അല്പസമയത്തിനകം ശ്രീ പ്രീജിത് രാജ്, ഇടതുപക്ഷ സഹയാത്രികൻ, രാഷ്ട്രീയ നിരീക്ഷകൻ, മാധ്യമ പ്രവർത്തകൻ, ശ്രീ പ്രീജിത് രാജിനെയും അല്പസമയത്തിനകം നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. ശ്രീ പ്രീജിത് രാജിൽ നിന്നാണ് നമുക്ക് നിർണായകമായ പല കാര്യങ്ങളും അദ്ദേഹത്തിൽ നിന്നാണ് വിശദീകരണം ലഭിക്കേണ്ടത്. അദ്ദേഹത്തിലേക്ക് വരുന്നതിന് മുമ്പ് ശ്രീ സണ്ണി ജോസഫ് എം എൽ എയിലേക്ക് പോകുമ്പോൾ, ശ്രീ സണ്ണി ജോസഫ്, പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇത് ടെക്നിക്കാലിയുമായി മുൻപ് വർഷങ്ങൾക്ക് മുൻപ് കരാർ ഒപ്പിട്ടതിന് സമാനമാണ്, എസ് എൻ സി രണ്ടാം എസ് എൻ സി ലാവലിനാണ് എന്ന തരത്തിലൊക്കെയുള്ള ആക്ഷേപങ്ങൾ ഉയർത്തുന്നുണ്ടല്ലോ യു ഡി എഫ് ക്യാമ്പ്. പ്രത്യേകിച്ചും യു ഡി എഫ് കൺവീനർ തന്നെ അങ്ങനെ പറയുന്നു, ഇതാ രണ്ടാം എസ് എൻ സി ലാവലിനാണ് എന്ന്. എങ്ങനെയാണ് ഇത് എസ് എൻ സി ലാവലിനുമായി നിങ്ങൾ താരതമ്യപ്പെടുത്തുന്നത്? ഇത് ഗവൺമെന്റ് അറിഞ്ഞുകൊണ്ട് നടന്നിട്ടുള്ള ഒരു അഴിമതിയാണ്. എസ് എൻ സി ലാവിൽ പിണറായി വിജയൻ വൈദ്യുതി മന്ത്രി ആയിരുന്നപ്പോൾ ഉണ്ടായ കോടികളുടെ ഒരു അഴിമതിയാണെങ്കിൽ അത് വിദേശ രാജ്യങ്ങളും ആയി ബന്ധപ്പെട്ട് കനേഡിയൻ കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ ഇവിടെയും വിദേശ സഹായത്തിന് മുഖ്യമന്ത്രിയായ പിണറായി വിജയനും അദ്ദേഹത്തിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറിയും ഐ ടി സെക്രട്ടറിയുമായിരുന്ന ശിവശങ്കറും സ്വപ്നയുമെല്ലാം ദുബായിൽ ചെന്നുണ്ടാക്കിയ കേരളത്തിന്റെ പ്രളയ നാശനഷ്ടങ്ങൾക്കുള്ള പരിഹാരത്തിന് വേണ്ടി, പുനർനിർമ്മാണത്തിന് വേണ്ടി വിദേശ സഹായം ചോദിച്ചു വാങ്ങിയ പണമാണിത്, ഈ 20 കോടി. ആ 20 കോടി രൂപയിൽ 4.25 കോടി രൂപ അഴിമതിക്കായിട്ട് ചെലവഴിച്ചിട്ടുണ്ട്. ഇതിൽ അഴിമതി പണമായിട്ട് 4.25 കോടി രൂപ ഇടപാടുകാർ വാങ്ങിയിട്ടുണ്ട് എന്ന് പറയുന്നത്, ഇത് കേരളത്തിലെ പ്രതിപക്ഷ കക്ഷികൾ മാത്രമല്ല, യു ഡി എഫോ അല്ലെങ്കിൽ ബി ജെ പി ഒ മാത്രമല്ല, ഇത് സി പി എമ്മിന്റെ ഔദ്യോഗിക ചാനലായ കൈരളി ചാനൽ, മുഖ്യമന്ത്രിയുടെ മാധ്യമ ഉപദേഷ്ടാവ് ബ്രിട്ടാസ് തന്നെയാണ് ഇത് വെളിപ്പെടുത്തുന്നത്. 4.25 കോടി രൂപ മന്ത്രി തോമസ് ഐസക് അത് ശരിവെക്കുക. 4.25 കോടി രൂപ ഈ ഇടപാടിൽ ലൈഫ് മിഷന്റെ നേതൃത്വത്തിൽ പണിയുന്ന ഈ ഫ്ളാറ്റ് സമുച്ചയത്തിന് വേണ്ടി 4.25 കോടി രൂപ, 20 കോടിയിൽ 4.25 കോടി രൂപ കമ്മീഷനായിട്ട് അല്ലെങ്കിൽ കൈക്കൂലിയായിട്ട് കൊടുക്കേണ്ടി വന്നു എങ്കിൽ ഒരു നിർമ്മാതാവിനെ സംബന്ധിച്ച് നമുക്കെല്ലാം അറിയാം, ആ നിർമ്മാതാവ് യൂണിടാക് അവര് 4.25 കോടി രൂപ കമ്മീഷൻ കൊടുക്കുമ്പോൾ അവരുടെ ലാഭത്തിലായിരിക്കും. 4.25 കോടി രൂപ ഇതിൻ്റെ അകത്ത് ഈ കരാർ കിട്ടുന്നതിന് വേണ്ടി കൈക്കൂലി കൊടുക്കുമ്പോൾ ഈ കരാർ കിട്ടിയാൽ അവർക്കൊരു 4.25 കോടിയെങ്കിലും ലാഭം വേണ്ടേ? അപ്പൊ ഇതിൻ്റെ അകത്ത് വരുന്നത് എന്താണ്? അവിടെ ഈ സംവിധാനം ഉണ്ടാക്കുന്നതിന് വേണ്ടി, ഈ ഫ്ളാറ്റ് പണിയുന്നതിന് വേണ്ടി എത്ര സംഖ്യയാണ് ചെലവഴിക്കുന്നത്? ചെലവഴിച്ചിട്ടില്ല. ഈ ഫ്ളാറ്റിനെ സംബന്ധിച്ച് ഒരു എസ്റ്റിമേറ്റ് ഇല്ല, ഒരു പ്ലാൻ ഇല്ല, ഒരു പദ്ധതി ഇല്ല, ഒരു എഗ്രിമെന്റ് ഇല്ല. ആദ്യം ഉണ്ടാക്കിയ റെട്രസെന്റുമായിട്ട് കേരളത്തിന്റെ ലൈഫ് മിഷൻ ഉണ്ടാക്കിയ എഗ്രിമെന്റ് എന്താണ്? ആ എഗ്രിമെന്റ് ഇപ്പൊ പരസ്യമായിട്ടുള്ള ഒരു കാര്യമാണല്ലോ. മുഖ്യമന്ത്രിയോട് ആ മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് അതിന്റെ ഒരു കോപ്പി പ്രതിപക്ഷ നേതാവ് ചോദിച്ചപ്പോൾ കൊടുത്തിട്ടില്ല. പക്ഷെ അന്വേഷണ ഏജൻസികൾ ഔദ്യോഗികമായിട്ട് അതിന്റെ കോപ്പി ആവശ്യപ്പെട്ട് അന്വേഷണ ഏജൻസികളിലൂടെയും മാധ്യമങ്ങളിലൂടെയും ഇന്ന് ആ കോപ്പി ലഭ്യമാണ്, എല്ലാവർക്കും ലഭ്യമാണ്. എന്റെ കയ്യിലും അതിന്റെ ആ കോപ്പിയുണ്ട്. ആ കോപ്പിയിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? വ്യക്തമായ അഗ്രിമെന്റ് ഷാൽ ബി മെയ്ഡ് ഫോർ ഈച്ച് പ്രൊജക്ട് ഓൺ വിച്ച് ബോത്ത് പാർട്ടീസ് എഗ്രി ടു എക്സിക്യൂട്ട്.
ഈ മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് പ്രകാരം അഗ്രിമെന്റ് ഷാൽ ബി മെയ്ഡ് ഫോർ ഈച്ച് പ്രൊജക്ട്. ഓരോ പദ്ധതിക്കും സെപ്പറേറ്റ് സെപ്പറേറ്റ് എഗ്രിമെന്റ് ഉണ്ടായിരിക്കണം. വടക്കാഞ്ചേരി ഭവന പദ്ധതി, ഫ്ളാറ്റ് സമുച്ചയം എന്ന് ഈ മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗിൽ എവിടെയും പറഞ്ഞിട്ടില്ല, എവിടെയും പറഞ്ഞിട്ടില്ല. അപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് ഒരു എഗ്രിമെന്റ് ഉണ്ടായിരിക്കണം ഓരോ പ്രൊജക്ടിനും. ദാറ്റ് മീൻസ് വാട്ട്? വടക്കാഞ്ചേരി പ്രൊജക്ടിന് സെപ്പറേറ്റ് ആയിട്ട് ഒരു എഗ്രിമെന്റ് ഉണ്ടായിരിക്കണം എന്ന് മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് അതിലെ അതിലെ കണ്ണിക മൂന്നിൽ അർദ്ധശങ്കക്കിടയില്ലാത്തവണ്ണം വ്യക്തമായിരിക്കുമ്പോൾ അങ്ങനെ ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കേണ്ടത് ആരാണ്, അതുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടത് ആരാണ്? കേരള സർക്കാരിന് വേണ്ടി ഈ മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഒപ്പിട്ടിട്ടുള്ള വ്യക്തികളാണ്. അതെ, എന്നാൽ താങ്കൾ പറഞ്ഞ ആ പ്രധാനപ്പെട്ട കാര്യം, ആ പ്രധാനപ്പെട്ട കാര്യം, അതായത് ഇത്തരം കാര്യങ്ങൾ ഉറപ്പുവരുത്തേണ്ടത് സംസ്ഥാന സർക്കാരിന്റെ ബാധ്യതയും ഉത്തരവാദിത്വമാണെങ്കിൽ, ആ ബാധ്യതയും ഉത്തരവാദിത്വവും സംസ്ഥാന സർക്കാർ നിറവേറ്റിയില്ലെങ്കിൽ അത് സംസ്ഥാന സർക്കാരിന്റെ പിഴവാണോ? പ്രസക്തമായ ചോദ്യം ശ്രീ പ്രീജിത്. അത് ആ ചോദ്യത്തിന്, അതായത് കേരളത്തിന്റെ ചെലവിൽ, കേരളത്തിന്റെ ചെലവിൽ എന്ന് ആലങ്കാരികമായി പറയുന്നതാണ്, കേരളത്തിന്റെ പേരിൽ കേരളത്തിൽ നടക്കുന്ന ഒരു പദ്ധതിയുമായി ബന്ധപ്പെട്ട് കോടികൾ കോഴയായി ഒഴുകിയിട്ടുണ്ടെങ്കിൽ അതിൽ സംസ്ഥാന സർക്കാരിന് ഉത്തരവാദിത്തം ഇല്ലേ? ഒന്ന്. രണ്ട്, ശ്രീ സണ്ണി ജോസഫ് ഉന്നയിക്കുന്നതുപോലെ ഇതിൽ കൃത്യമായി കരാറുകൾ ഉറപ്പാക്കാനും വടക്കാഞ്ചേരിയിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന, നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട സാങ്കേതിക കരാർ അടക്കമുള്ള കാര്യങ്ങൾ ഉറപ്പുവരുത്തുകയും ചെയ്യേണ്ടതും സംസ്ഥാന സർക്കാരിന്റെ ബാധ്യതയല്ലേ? ഈ ബഹുമാനപ്പെട്ട സണ്ണി ജോസഫ് MLA പോലുള്ളവർ ഈ നാട്ടിലെ ഭവനരഹിതരായിട്ടുള്ള ജനങ്ങളോട് കാണിക്കുന്ന ഈ മനോഭാവം, അതിനൊരിക്കലും ചരിത്രം അദ്ദേഹത്തെ പോലുള്ള കോൺഗ്രസ് നേതാക്കൾക്കും കേരളത്തിലെ പ്രതിപക്ഷത്തിനും മാപ്പ് തരില്ല എന്ന് മനസ്സിലാക്കണം. ഏറ്റവും പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഭവന പദ്ധതിയുമായി ആവിഷ്കരിച്ച് മാതൃകാപരമായി ലോകത്ത് നിന്ന് മാതൃകയാവുന്ന രീതിയിൽ രണ്ടേകാൽ ഭവനങ്ങളാണ് നമ്മൾ വെച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോ ബഹുമാനപ്പെട്ട സണ്ണി ജോസഫ് MLA ആ പരിഹാസ ചിരിയുണ്ടല്ലോ, ഒരു നിർധനനായിട്ടുള്ള പാർശ്വവൽക്കരിക്കപ്പെട്ട കർഷക തൊഴിലാളികളുടെ, പട്ടികജാതിക്കാരന്റെ, ആദിവാസികളുടെ മുഖത്തേക്കാണ് അദ്ദേഹത്തിന്റെ ആ പുച്ഛത്തോടുകൂടിയുള്ള ചിരി വന്ന് പതിക്കുന്നത്. ഹൃദയവേദന ഉണ്ടാവുന്ന ഒരു കാര്യമാണത്. ഇങ്ങനെ ചിരിക്കാൻ വേണ്ടി പാടില്ല സാർ, ഇങ്ങനെ ചിരിക്കുവാൻ വേണ്ടി പാടില്ല. അങ്ങൊരു മുതിർന്ന കോൺഗ്രസ് നേതാവല്ലേ, അങ്ങയുടെ ചിരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദരിദ്രനാരായണന്മാരുടെ രംഗത്തേക്ക് ധരിക്കുന്ന ചിരിയാണ്. അങ്ങനെ ചിരിക്കാൻ പാടില്ല, അങ്ങനെ ചിരിക്കരുത്, അങ്ങനെ ചിരിക്കരുത്. പേരാവൂർ മണ്ഡലത്തിലെ MLA എന്നുള്ള രീതിയിൽ പ്രത്യേകിച്ച് അദ്ദേഹത്തിന് ആദിവാസി വിഭാഗങ്ങളുടെയും അതുപോലെ തന്നെ ദരിദ്ര ജനവിഭാഗങ്ങളുടെയും വേദന തിരിച്ചറിയേണ്ട ഒരു ഹൃദയം വേണ്ട ഒരു ദേഹമാണ് അദ്ദേഹം. അദ്ദേഹം അങ്ങനെ ആയിരുന്നു. അദ്ദേഹത്തിന് ഇപ്പൊ എന്ത് പറ്റി എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. അദ്ദേഹത്തെ നമുക്ക് പറയണ്ട, നമ്മളെ പേപ്പട്ടിയാക്കി തല്ലിക്കൊല്ലുക എന്ന് പറയുന്ന ഒരു മനോഭാവം, എന്ന് പറയുന്ന ഒരു ഒരു രാഷ്ട്രീയ നൈതികത, അത് ശരിക്കും ചേർന്നതാണോ നമുക്ക്? നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമല്ലേ? ഇവിടെ എന്താണ്, സംസ്ഥാന സർക്കാർ ഏതെങ്കിലും രീതിയിലുള്ള ഒരു സംസ്ഥാന സർക്കാരിന്റെ ധനം വിനിയോഗിച്ചുകൊണ്ട്, നമ്മുടെ ബജറ്റിലെ പൈസ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഏതെങ്കിലും രീതിയിലുള്ള ഒരു കാര്യം ഇവിടെ ചെയ്തിട്ടുണ്ടോ? ഇവിടെ റെഡ് ക്രസന്റ് എന്ന് പറയുന്ന UAE ഇന്ത്യയിലെ റെഡ് ക്രോസ് പോലുള്ള ഒരു സംഘടന, ഒരു NGO എന്ന് പറയാവുന്ന ഒരു സംഘടന, വളരെ ഉത്തരവാദിത്തമുള്ള ഒരു സംഘടന, അവർ കേരളത്തിലെ ഭവനരഹിതരായിട്ടുള്ള ജനങ്ങൾക്ക് 140 പേർക്ക് പറ്റുന്ന രീതിയിലുള്ള ഒരു ഫ്ളാറ്റ് സമുച്ചയം ഉണ്ടാക്കാമെന്ന് അവർ വാക്ക് നൽകുന്നു. ആ ഒരു വാക്ക് അവർ നൽകുന്നത് ആർക്കാണ്? ലൈഫ് മിഷൻ പദ്ധതിക്കാണ് നൽകുന്നത്. അപ്പോൾ ലൈഫ് മിഷൻ പദ്ധതിയും റെഡ് ക്രസന്റുമായിട്ടുള്ള ഒരു ധാരണ ഉണ്ടാക്കുന്നു. അതായത് നിങ്ങൾ 140 വീടുകൾ ഉണ്ടാക്കി ഞങ്ങൾക്ക് കൈമാറി കഴിഞ്ഞാൽ ഞങ്ങൾ ഏറ്റവും യുക്തമായിട്ടുള്ള, ഏറ്റവും ദരിദ്രനാരായണന്മാരായിട്ടുള്ള ഭവനമില്ലാത്ത 140 പേർക്ക് ഞങ്ങളത് കൈമാറാം. അപ്പൊ അതിന്റെ നിർമ്മാണ പ്രക്രിയയും മറ്റു കാര്യങ്ങളും ചെയ്യുന്നത് റെഡ് ക്രസന്റിന്റെ ഉത്തരവാദിത്തമാണ്, സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവാദിത്തമല്ല. അവരിപ്പൊ ബഹുമാനപ്പെട്ട സണ്ണി ജോസഫ് MLA അദ്ദേഹത്തിന്റെ ഒരു NGO, പേരാവൂരിലുള്ള ഒരു NGO വെച്ചിട്ട് അവിടെയുള്ള അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലെ 50 ആദിവാസികൾക്ക് വേണ്ടിയിട്ട് ഒരു ഫ്ളാറ്റ് ഉണ്ടാക്കുന്നു. ആ ഫ്ളാറ്റ് ഉണ്ടാക്കുവാൻ വേണ്ടി അദ്ദേഹം ഒരു കമ്പനി അദ്ദേഹത്തിന് ഇങ്ങനെ കൊടുക്കുന്നു, ഞങ്ങൾ ഉണ്ടാക്കി തരാം MLA. അദ്ദേഹം വേണ്ടെന്ന് പറയും, അദ്ദേഹം വേണ്ടെന്ന് പറയില്ല, നിങ്ങൾ ഉണ്ടാക്കിക്കോളൂ എന്ന് പറയും. അങ്ങനെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ആ കമ്പനി ആ നിർമ്മാണം നടത്തുവാൻ വേണ്ടി ഒരു നിർമ്മാണ കമ്പനി ഏൽപ്പിക്കുന്നു. ആ കമ്പനിയും നിർമ്മാണ കമ്പനിയും തമ്മിലുള്ള ഒരു ബിസിനസ് ആണത്. അതിനകത്ത് നടന്നിട്ടുള്ള
നൈതികതയാണ്. ആ ഒരു താരതമ്യത്തിൽ ഒരു പ്രശ്നം ഞാൻ പറയാം. ആ ഒരു താരതമ്യം അങ്ങനെയാണെങ്കിൽ ശ്രീ സണ്ണി ജോസഫ് എം എൽ എ ഈ വീടുകൾ വച്ച് നൽകാനുള്ള സ്ഥലം കൂടി അദ്ദേഹത്തിന്റെ സ്വന്തം സ്ഥലം എഴുതി കൊടുക്കണം. ഇവിടെ കേരളത്തിന്റെ സ്ഥലമാണ് പാലക്കാട് വടക്കാഞ്ചേരിയിലുള്ള നമ്മുടെ സ്ഥലം നമ്മൾ വിട്ടുകൊടുത്തതിന്റെ അവിടെയാണ് ഈ നിർമ്മാണ നമ്മുടെ സ്ഥലം നമ്മൾ പിന്നെ എന്താണ് ഈ ക്രസന്റ് എന്നല്ല നമ്മൾ കൊടുക്കുന്നത്, റെഡ് ക്രസന്റ് നമ്മുടെ സ്ഥലം. റെഡ് ക്രസന്റിന്റെ എന്തെങ്കിലും ഒരു ബിസിനസ് സംരംഭം തുടങ്ങുന്നതിന് വേണ്ടിയിട്ടോ അവരുടെ ഒരു ഷോപ്പിംഗ് മാൾ തുടങ്ങുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു കാര്യത്തിനല്ലല്ലോ നമ്മൾ വിട്ടുകൊടുക്കുന്നത്. നമ്മൾ എന്തിനാ നൂറ്റി നാൽപ്പത് ഭവനരഹിതർക്ക് വീടുണ്ടാക്കി കൊടുക്കുവാനാണ് സ്ഥലം കൊടുക്കുന്നത്? അതെ, ആ ഫ്ലാറ്റ് അവിടെ ഉണ്ടാക്കി കഴിഞ്ഞാല് ആ ഫ്ലാറ്റ് അവിടെ അതാ ഞാൻ പറയുന്നതെന്ന് മനസ്സിലാക്കൂ. ആ ഫ്ളാറ്റ് അവിടെ ഉണ്ടാക്കി കഴിഞ്ഞാൽ 140 ഭവനരഹിതർക്ക് വീടുണ്ട് കയറി കിടക്കുവാനുള്ള ഫ്ളാറ്റ് അവിടെ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാല് ആ ഫ്ളാറ്റ് സമുച്ചയം സംസ്ഥാന സർക്കാരിന് ലൈഫ് മിഷൻ അവർ കൈമാറും. പിന്നെ ലൈഫ് മിഷൻ ആണ് ഈ 140 പേർക്ക് ഇത് വിതരണം ചെയ്യുന്നത്. അത് ലൈഫ് മിഷന്റെ ഉത്തരവാദിത്വമാണ്. അവരത് കൃത്യമായിട്ട് എത്തേണ്ട കൈകളിൽ എത്തിക്കും. ഇപ്പൊ ഇവിടെ ഈ ധാരണ ഉണ്ടാക്കി എന്ന് പറയുന്നത് എന്താണ്? ധാരണ ഉണ്ടാക്കി എന്ന് പറയുന്നത് നമ്മളിപ്പോ 2.5 ലക്ഷം ഭവനങ്ങൾ ഉണ്ടാക്കി, അതിനകത്ത് ഫ്ളാറ്റ് സമുച്ചയങ്ങളും ഉണ്ട്. ഈ ഫ്ളാറ്റ് സമുച്ചയങ്ങളുടെ എല്ലാം അളവ് അതിന്റെ എല്ലാം തറവിസ്തീർണം ഒരേപോലെ ആയിരിക്കണം. ഓരോരുത്തർക്ക് കൂടുവാനും ഓരോരുത്തർക്ക് കുറയുവാനും വേണ്ടി പാടില്ല. അപ്പൊ നമ്മൾ അതിനൊരു പ്ലാൻ അംഗീകരിക്കേണ്ടതുണ്ട്. പൊതുവിലൊരു പ്ലാൻ, എല്ലാ ഫ്ളാറ്റുകൾക്കും ഒരേ പ്ലാൻ ആയിരിക്കണം. ആ പ്ലാൻ അംഗീകരിച്ചു തന്നെയാണ് ബഹുമാനപ്പെട്ട സണ്ണി ജോസഫ് എം എൽ എ അടക്കമുള്ള പ്രതിപക്ഷ നേതാക്കൾ ആടിനെ പട്ടിയാക്കി പട്ടിയെ പേപ്പട്ടിയാക്കി തല്ലിക്കൊല്ലുവാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഇതിനകത്ത് സർക്കാരിന്റെ റോള് വളരെ കൃത്യമാണ്. അല്ലല്ല, ഇതിനകത്ത് അല്ല അങ്ങനെ അടിച്ചേൽപ്പിച്ച എന്താ കാര്യമുള്ളത്? സണ്ണി ജോസഫ് എം എൽ എ പറയുന്നതെല്ലാം സത്യസന്ധമാണ്, മറ്റുള്ളവർ പറയുന്നതെല്ലാം തെറ്റാണ് എന്നൊക്കെ അടിച്ചേൽപ്പിച്ച് കഴിഞ്ഞാല് അത് പരാജിതനായി പോകുന്ന ഒരാളുടെ ഗതികളം എന്ന് മാത്രമേ പറയാൻ വേണ്ടി ഇന്നിപ്പോ ഹൈക്കോടതിയിൽ വെച്ചിട്ട് രമേശ് ചെന്നിത്തല പറഞ്ഞതും ഈ ശ്രീ സണ്ണി ജോസഫ് പറഞ്ഞ അതേ വാക്യമാണ്. ഞാൻ ഇവിടുന്ന് പോകുന്നു, പിണങ്ങി പോകുന്നു. ഹൈക്കോടതിയിൽ പിണങ്ങി പോയിട്ട് വല്ല കാര്യമുണ്ടോ? ഇതുപോലത്തെ ഡിസ്കഷനിൽ പിണങ്ങി പോയിട്ട് കാര്യമുണ്ടോ? താങ്കൾക്ക് പറയാനുള്ളത് പറയാനുണ്ടെങ്കിൽ പറയുക. ഞാൻ നിങ്ങൾ രണ്ടുപേരിലേക്കും വരുന്നു. അതിൽ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയും കൂടി ഇപ്പോൾ വരുന്നത് ഈ കേന്ദ്രം ഇതുമായി ബന്ധപ്പെട്ട വിശദീകരണം നേടിയിട്ടുണ്ട് എന്നാണ്. സംസ്ഥാനം എന്തിന്റെ അടിസ്ഥാനത്തിലാണ് റെഡ് ക്രസന്റിന്റെ സഹായം കേന്ദ്ര അനുമതി ഇല്ലാതെ സ്വീകരിച്ചത് എന്ന കാര്യത്തിൽ കേന്ദ്രം വിശദീകരണം തേടിയെന്ന് വാർത്ത വരുന്നുണ്ട്. എനിക്കത് വാർത്ത മാത്രമേ ഇവിടെ ഇരുന്നുകൊണ്ട്, ഞാൻ ഇന്ത്യയിൽ അല്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ കേരളത്തിൽ അല്ലാത്തതുകൊണ്ട് എനിക്ക് വാർത്തയുടെ കൂടുതൽ അത് ക്രോസ് ചെയ്യാനുള്ള വഴിയില്ല. അത് ഒരു ബി ജെ പി അനുകൂല മാധ്യമ സ്ഥാപനം പുറത്തുവിടുന്ന വാർത്തയാണ്. കേന്ദ്രം വിശദീകരണം ആവശ്യപ്പെട്ടു. എങ്ങനെയാണ് നേരിട്ട് കേന്ദ്ര വിദേശ സഹായം സംസ്ഥാനം സ്വീകരിക്കുന്നത് എന്ന കാര്യത്തിൽ ഞാൻ അതിലേക്കും വരുന്നുണ്ട്. ശ്രീ സി ശിവൻകുട്ടി, ഇക്കാര്യത്തിൽ ശ്രീ പ്രീജിത് രാജു പറയുന്നത് പോലെ ഒരു നിവൃത്തിയുമില്ലാത്ത കയറിക്കിടക്കാൻ ഇടമില്ലാത്തവർക്ക് വീടുണ്ടാക്കാൻ ആണല്ലോ ഈ ലൈഫ് മിഷന്റെ സ്വപ്നം തന്നെ അതാണ്, അല്ലെങ്കിൽ ലൈഫ് മിഷൻ വിഭാവനം ചെയ്യുന്നത് ഭവന രഹിതരില്ലാത്ത കേരളം എന്ന വലിയ സ്വപ്നമാണ്. പ്രത്യേകിച്ചും പ്രളയ അനന്തരം ഉണ്ടായ ഒരു വലിയ വല്ലാത്തൊരു സാഹചര്യത്തിൽ അത്തരത്തിൽ ഒരുപാട് മനുഷ്യരുണ്ട് കേരളത്തിൽ. അപ്പൊ അതിൽ റെഡ് ക്രസന്റ് പോലെ ഒരു സംഘടന ഇങ്ങനെ സഹായം ചെയ്യാമെന്ന് പറയുന്നു. അതിന് അവർ തന്നെ ഒരു കമ്പനിയെ യൂണിടാക്കിനെ ഏൽപ്പിക്കുന്നു. ഇതിൽ അവർ യൂണിടാക്ക് കോഴ കൊടുത്തു എങ്കിൽ അതിന് മുഖ്യമന്ത്രിയും സംസ്ഥാന സർക്കാരും മറുപടി പറയേണ്ടണം എന്ന് പറയുന്നത് ഏതടിസ്ഥാനത്തിലാണെന്നാണ് ഇവരുടെ പ്രാഥമികമായ ചോദ്യം. ശ്രീ ശിവൻകുട്ടി, ദയവായി താങ്കൾ ആ മൈക്ക് ഒന്ന് അൺമ്യൂട്ട് ചെയ്യാവോ? സ്ക്രീനിന്റെ ലെഫ്റ്റ് ബോട്ടമാണ്. യെസ് യെസ് റെഡിയാണ്. കേൾക്കാമോ? കേൾക്കാം. ഓക്കെ. അതായത് ഞാൻ ഈ പ്രതിരാജ് പറയുന്നത് ഞാൻ കേട്ടു. എനിക്കിതിനകത്തൊരു കാര്യം ഞാൻ മനസ്സിലാകാൻ കഴിയാത്തൊരു കാര്യം, സംസ്ഥാന സർക്കാരിന്റെ ഭൂമിയാണ് ഈ 140 പേർക്ക് ഭവന സമുച്ചയം കിട്ടുന്നതിന് വേണ്ടിയിട്ട് അനുവദിച്ചിട്ടുള്ളത്. ഇത് സംസ്ഥാന സർക്കാരിന്റെ ഭൂമിയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ സംസ്ഥാന സർക്കാരിന്റെ ഭൂമി കൊടുത്തു കഴിഞ്ഞാൽ
ഈ ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരിന് ഇല്ലെന്നാണോ പ്രവൃത്തിരാജ് പറയുന്നത്? പ്രവൃത്തിരാജ്, ഇത് കേരളം പോലെയുള്ള നിരവധി പ്രേക്ഷകർ കേൾക്കുന്ന സംസ്ഥാനമാണ്. ഇവിടത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ജനങ്ങൾക്കറിയാനുള്ളത്, ഞങ്ങൾക്കറിയാനുള്ളത് വളരെ വ്യക്തതയോട് കൂടിയിട്ടാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ഇക്കാര്യത്തിൽ വ്യക്തമായ കമ്മീഷൻ ഇടപാട് നടന്നിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിന്റെ ഒരു പ്രോജക്ടിൽ കമ്മീഷൻ ഇടപാട് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? ഇത് വളരെ വ്യക്തമായിട്ടുള്ള നമുക്കെല്ലാവർക്കും മനസ്സിലാകേണ്ട കാര്യമാണ്. ഇത് സംസ്ഥാന സർക്കാരിന്റെ ഭൂമിയാണ്. ഇനി റെഡ് ക്രസന്റും യു എ ഇയും തമ്മിൽ ധാരണയുണ്ടാക്കി. ഞാൻ ചോട്ടെ, യു എ ഇ എന്ന് പറയുന്നത് കേരളത്തിലെ ഒരു പഞ്ചായത്താണ്? കേരളത്തിലൊരു പഞ്ചായത്താണോ യു എ ഇ? നിങ്ങൾ എത്ര വളരെ എളുപ്പമാണ് പറയുന്നത് ഞങ്ങൾ ധാരണയുണ്ടാക്കിയെന്ന്. യു എ ഇ എന്ന് പറയുന്നത് ഒരു ഒരു വിദേശ രാജ്യമാണ്. ആ വിദേശ രാജ്യവുമായിട്ട് കേരളത്തിൽ ഒരു ധാരണയുണ്ടാക്കണമെങ്കിൽ ഇവിടെ ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി ഉണ്ട്. ആ ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റിക്ക് ഇത് അറിയില്ലല്ലോ. എന്ത് ഏർപ്പാടാണിത്? ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഖത്തർ റെഡ് ക്രസന്റ്, ഖത്തർ റെഡ് ക്രസന്റ് കേരളത്തിൽ വയനാടും ഇടുക്കിയും അവിടെ ഇതുപോലത്തെ പ്രോജക്ട് ചെയ്യുന്നുണ്ടല്ലോ. എന്താ നിങ്ങൾ അനുവാദം കൊടുക്കാത്തത്? അത് ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റിയുമായിട്ട് റെഡ് ക്രസന്റ് ധാരണ ഉണ്ടാക്കി, ഖത്തർ റെഡ് ക്രസന്റ്. ഇത് വളരെ വ്യക്തമായിട്ടുള്ളതാണല്ലോ. പക്ഷെ നിങ്ങൾ ഇവിടെ മാത്രം ധാരണ ഉണ്ടാക്കി. എന്താ ധാരണ? അവിടെ ഒരു കേരളത്തിൽ ഒരു ചെറിയ സ്ഥാപനം യൂണിടാക്, ഈ യൂണിടാക് എന്ന് പറയുന്ന കൺസ്ട്രക്ഷൻ കമ്പനി, ഇത് ഈ കൺസ്ട്രക്ഷൻ കമ്പനിക്ക് ഈ റെഡ് ക്രസന്റ് നേരിട്ടായിട്ടുള്ള എങ്ങനെയാണ് ഇടപാടുണ്ടായത്? ഇതൊക്കെ വളരെ വ്യക്തമായില്ലേ? ഇതിനകത്ത് മുഖ്യമന്ത്രി ദുബായിൽ ചെല്ലുമ്പോൾ മുഖ്യമന്ത്രിയോടൊപ്പം ശിവശങ്കറിനുണ്ട്, സ്വപ്നയുണ്ട്. ഇതൊക്കെ വ്യക്തമായി എവിഡൻസോടുകൂടി പുറത്തു വന്ന സംഭവമാണ്. ഈ ഞാൻ ചോദിക്കട്ടെ, ലൈഫ് മിഷനും റെഡ് ക്രസന്റും, ലൈഫ് മിഷന് സർക്കാർ സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള പ്രസ്ഥാനമല്ലേ? ഇത്രയും വ്യക്തമായ സാഹചര്യം നിൽക്കുമ്പോൾ പൃഥ്വിരാജ് ഇവിടെ പാവപ്പെട്ടവർക്ക് വീട് വെച്ച് കൊടുക്കുന്നതിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. ഇത് പ്രധാനമന്ത്രിയുടെ പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതിയാണ്. അതിനെ അട്ടിമറിച്ചുകൊണ്ടാണ് നിങ്ങൾ ലൈഫ് മിഷൻ എന്ന് പറയുന്നിട്ട് ഒരു സംവിധാനം ഇവിടെ കൊണ്ടുവന്നത്. അത് സംസ്ഥാന സർക്കാരിന് നിങ്ങൾക്ക് തീരുമാനിക്കാം. പക്ഷെ വേറൊരു കാര്യം ഞാൻ ഇതിനകത്ത് വളരെ അടിവരയിട്ട് പറയുന്നു, ഇതിനകത്ത് നടന്നിട്ടുള്ള വ്യക്തമായ അഴിമതി, 4.25 കോടി രൂപയുടെ അഴിമതി, അത് കേരളം പോലെയുള്ള ഒരു സംസ്ഥാനത്ത് ഞെട്ടിക്കുന്നതാണ്. ഈ സംസ്ഥാന സർക്കാരിന്റെ ഈ ഭവന പദ്ധതിയിൽ ഈ നടന്നിട്ടുള്ള കൊടിയ അഴിമതി, അത് എങ്ങനെയാണ് അംഗീകരിക്കാൻ കഴിയുന്നത്? ഇനി ഇത് സംബന്ധിച്ച ചോദ്യമാണ്, ഈ അഴിമതി, ഇതിനകത്ത് അഴിമതി നടന്നോ എന്നെങ്കിലും ശ്രീ പ്രീജിത് രാജ് അംഗീകരിക്കുമോ എന്നുള്ളതാണ്. ശ്രീ പ്രീജിത് രാജ്, താങ്കൾ പറഞ്ഞതുപോലെ ഇത് വലിയൊരു വിഷനാണ്. ശ്രീ സണ്ണി ജോസഫ് നേരത്തെ ചിരിച്ചപ്പോ താങ്കൾ പറഞ്ഞു താങ്കൾ എങ്ങനെയാണ് ചിരിക്കാൻ കഴിയുന്നത്, കാരണം താങ്കൾ കുറെ വൈകാരികമായിട്ടൊക്കെ സംസാരിച്ചു. പാവപ്പെട്ടവന്റെ, കയറി കിടക്കാൻ ഇടമില്ലാത്തവന്റെ അവസ്ഥ അത്രയും ദയനീയമാണ്, അവർക്ക് വേണ്ടിയുള്ള പദ്ധതിയാണ്. ശരി, നിങ്ങളുടെ വിഷൻ അതിഗംഭീരമായ വിഷനാണ്. ആ മിഷന്റെ കാര്യത്തിലോ വിഷന്റെ കാര്യത്തിലോ ആർക്കും തർക്കമില്ല. പക്ഷെ കമ്മീഷൻ അടിച്ചോ എന്ന കാര്യമാണ് ചോദിക്കുന്നത്. കമ്മീഷൻ അടിച്ച കാര്യത്തിൽ കോടികൾ അഴിമതി ഉണ്ടായി എന്ന് താങ്കൾ, ആ ഒരു നേരിട്ടുള്ള ചോദ്യത്തിന് അഴിമതി ഉണ്ടായിട്ടുണ്ടോ എന്നെങ്കിലും താങ്കൾ സമ്മതിക്കുമോ? ഉണ്ടായിട്ടുണ്ട് എന്ന് സമ്മതിക്കും. ശ്രീ സാലി, ഇത് എനിക്ക് വല്ലാത്ത വികാരമുള്ള ഒരു വിഷയമാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാനൊരു കർഷക തൊഴിലാളി യൂണിയന്റെ പ്രവർത്തകനാണ്. ഞങ്ങള് കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ഭൂമിക്കും അതുപോലെ തന്നെ വീടിനും വേണ്ടി വലിയ സമര പ്രസ്ഥാനം തന്നെ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അന്ന് ഞങ്ങൾ എല്ലാ വില്ലേജുകളിലും പോയിട്ട് ഭൂരഹിതരായിട്ടുള്ള ആൾക്കാരുടെ എണ്ണം ഞങ്ങൾ എടുക്കുകയുണ്ടായി. എന്നിട്ട് ഞങ്ങൾ ഉമ്മൻചാണ്ടി സർക്കാരിന് സമർപ്പിച്ചു ആ കാലഘട്ടത്തിൽ. അപ്പൊ ഞങ്ങളോട് പുറംതിരിഞ്ഞു നിന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഇത് എൽ ഡി എഫിന്റെ മാനിഫെസ്റ്റോയിൽ ഉൾച്ചേർക്കുകയും അങ്ങനെ എല്ലാവർക്കും വീട്, എല്ലാവർക്കും ഭൂമി എന്ന് പറയുന്ന സ്വപ്ന സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാർ മുന്നോട്ട് വരികയും ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് പല പ്രശ്നങ്ങളുണ്ടാവാം, നമുക്ക് പല ആരോപണങ്ങളും ഉന്നയിക്കാം. പക്ഷെ 140 പേർക്ക് വീട് എന്ന് പറയുന്ന സ്വപ്നത്തിനുമേൽ കരിനിരൽ വീഴ്ത്തിക്കൊണ്ടായിരിക്കരുത് നമ്മളുടെ ആരോപണങ്ങളും നമ്മളുടെ രാഷ്ട്രീയ ലക്ഷ്യങ്ങളും. ഒന്നും അങ്ങനെ ആകാൻ വേണ്ടി പാടില്ല. അല്ല, ഞാൻ പറയട്ടെ, കോഴയെ ആരാണ് ന്യായീകരിക്കുന്നത്? ഞാൻ കോഴയല്ലല്ലോ ന്യായീകരിച്ചിട്ടുള്ളത്. ഞാൻ പറഞ്ഞിട്ടുള്ളത് വസ്തുതാപരമായിട്ടാണ് നമ്മൾ ഒരു ചർച്ച നടത്തേണ്ടത്. ഇതിനകത്ത് ഒരു കമ്പനി, പുറത്തുള്ള റെഡ് ക്രസന്റ് എന്ന് പറയുന്ന ഒരു കമ്പനി ഒരു നിർമ്മാണ കമ്പനിയുമായിട്ട് ധാരണയുണ്ടാകുന്നു. അവർക്ക് ഈ റെഡ് ക്രസന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിൽഡേഴ്സ് അല്ല, ഒരു നിർമ്മാണ കമ്പനിയല്ല. അവർക്ക് ഈ വീട് എടുത്ത് നമുക്ക് തരണമെങ്കിൽ, സംസ്ഥാന സർക്കാരിന് നമ്മൾ പറയുന്ന മാനദണ്ഡത്തിലുള്ള ഫ്ളാറ്റുകൾ നിർമ്മിച്ചു തരണമെങ്കിൽ ഒരു നിർമ്മാണ കമ്പനിയുടെ സഹായം വേണം. ആ നിർമ്മാണ കമ്പനിയെ അവരേൽപ്പിക്കുന്നു. അപ്പോ റെഡ് ക്രസന്റ് യു എ യിലുള്ള ഒരു സ്ഥാപനമാണ്. അപ്പൊ യു എ കോൺസുലേറ്റിലെ ഉദ്യോഗസ്ഥർ അതിനുവേണ്ടി ഇവരുമായിട്ട് ഇടപെടൽ നടക്കുന്നു. അപ്പൊ ഈ രണ്ട് കമ്പനികൾക്കിടയിലുള്ള മധ്യവർത്തികൾ എന്നുള്ള രീതിയിൽ യു എ കോൺസുലേറ്റിലുള്ള ആൾക്കാരാണ് കമ്മീഷൻ വാങ്ങിക്കുന്നത്. കേരള സംസ്ഥാനത്തിന്റെ വക്താക്കളോ അല്ലെങ്കിൽ സംസ്ഥാനത്തിന് പ്രതിനിധീകരിക്കുന്നവരോ അല്ല കമ്മീഷൻ വാങ്ങിക്കുന്നത്.
അപ്പൊ അതിനകത്ത് നമുക്ക് യു എ കോൺസുലേറ്റുമായിട്ട് ആർക്കാണ് കൂടുതൽ ബന്ധം, സംസ്ഥാന സർക്കാരിനാണോ കേന്ദ്ര സർക്കാരിനാണോ കൂടുതൽ ബന്ധമുള്ളത്? എങ്ങനെയാണ് ഈ ബി ജെ പിയുടെ പിന്നെ കഴിഞ്ഞ അധ്യക്ഷൻ കുമ്മനം രാജശേഖരന്റെ മാനസപുത്രനായിട്ടുള്ള സന്ദീപ് നായരുടെ അക്കൗണ്ടിലേക്ക് 75 ലക്ഷം രൂപ പോയിട്ടുള്ളത്? നിങ്ങൾ കുറെ കാലമായിട്ട് ചർച്ച ചെയ്തല്ലോ സന്ദീപ് നായർ മാനസപുത്രൻ എന്ന് എവിടെ നിന്നാണ് വിവരം? സന്ദീപ് നായർ കുമ്മനത്തിന്റെ മാനസപുത്രൻ എന്ന് എങ്ങനെയാണ് നിങ്ങൾക്ക് വിവരം കിട്ടുന്നത്? അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ നിന്ന്. ശിവൻകുട്ടിക്ക് അറിയാവുന്ന വ്യക്തിയല്ലേ? എനിക്ക് വ്യക്തമാക്കാനുണ്ട്. അല്ല, നമ്മൾ ഈ വിഷയത്തെ ഡൈവേർട്ട് ചെയ്തുകൊണ്ട് പോയത്. ശ്രീ ശിവൻകുട്ടി, ഞാൻ ഇടപെടുന്നതിൽ ദയവായി താങ്കൾ ക്ഷമിക്കുക. ശ്രീ സണ്ണി ജോസഫ്, ശ്രീ പ്രജിത് രാജ പറയുന്നത് പോലെ കേരളത്തെക്കാൾ കൂടുതൽ കേന്ദ്രത്തിനാണ് യു എ കോൺസുലേറ്റുമായും യു എ യുമായും ഒക്കെ കൂടുതൽ ബന്ധമെന്നാണ്. അതുകൊണ്ട് ഇത് പറഞ്ഞു വരുമ്പോൾ എനിക്ക് തോന്നുന്നത് കേന്ദ്രം വിശദീകരണം നൽകേണ്ട സാഹചര്യമാണെന്ന് തോന്നുന്നു. പക്ഷെ കേന്ദ്രം ഇന്നിപ്പോ അല്പസമയത്തിന് മുമ്പ് കേരളത്തോട് വിശദീകരണം തേടി എന്നും കേൾക്കുന്നു. ഇതിപ്പോ സാധാരണക്കാരന്റെ, ശ്രീ പ്രജിത് രാജ പറയുന്നത് പോലെ, കിടപ്പാടമില്ലാത്തവന് കിടപ്പാടമുണ്ടാക്കാനുള്ള എൽ ഡി എഫ് സർക്കാരിന്റെ സ്വപ്ന പദ്ധതിക്കുമേൽ നിങ്ങളിങ്ങനെ പുകമറ സൃഷ്ടിക്കുകയും നിങ്ങളിങ്ങനെ ആക്ഷേപങ്ങൾ ഉന്നയിക്കുകയും ചെയ്തുകൊണ്ട് ആ പദ്ധതിയെ തന്നെ തകർക്കാൻ ശ്രമിക്കുന്നു എന്നാണ് നിങ്ങളുടെ ഉദ്ദേശശുദ്ധി അദ്ദേഹം ചോദ്യം ചെയ്യുന്നു. പറഞ്ഞോട്ടെ. പറയാം. ഞാൻ ഒന്നുകൂടെ ചിരിക്കാം, കാരണം എന്നെ ചിരിപ്പിക്കരുത്. സാധാരണക്കാരന്റെ, കടപ്പാടമില്ലാത്തവന്റെ, പട്ടിണിപ്പാവങ്ങളുടെ, ഊരയില്ലാത്തവന്റെ, കയറി കടക്കാനിടയില്ലാത്തവന്റെ, ആദ്യം കേരളം കേട്ടൊരു ഗാനമുണ്ട്, പാമ്പുകൾക്ക് മാളമില്ലുണ്ട്, പറവകൾക്ക് ആകാശമുണ്ട്, മനുഷ്യപുത്രന് തലചായ്ക്കാൻ മണ്ണിലിടമില്ല. അതുകൂടെ പറ. ഈ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വാരിയതിനെയാണ് ഞങ്ങൾ എതിർത്തത്, മനസ്സിലായോ? ഈ സാധാരണക്കാരന് കയറി കിടക്കാൻ ഒരിടമുണ്ടാക്കാൻ, പ്രളയത്തിൽ തകർന്ന വീടുകൾ പുനർനിർമ്മിക്കാൻ, വിദേശ രാജ്യത്ത് പോയി കാശു പിരിച്ചിട്ട് റെഡ് ക്രസന്റ് പോലുള്ള ഒരു സംഘടന സംഭാവന ചെയ്ത പണത്തിൽ നിന്ന് പോലും തട്ടിപ്പ് നടത്താൻ കേരളത്തിലെ ഭരണ നേതൃത്വം തയ്യാറായി, അതാണ് ഞങ്ങൾക്കുള്ള ആക്ഷേപം. എന്നിട്ടിപ്പം മുതലക്കണ്ണീര് പാവപ്പെട്ടവന്റെ പേരിൽ മുഴക്കിയാൽ ഇവിടെ ചിരി വരും, ചിരിക്കു തന്നെ വരും, പൊട്ടിച്ചിരിക്കും. ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇത് കേന്ദ്രത്തിന്റെ ഉത്തരവാദിത്തമെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തുകൊണ്ട് മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് റെഡ് ക്രസന്റുമായിട്ട് നിങ്ങൾ ഉണ്ടാക്കി? കേരള സർക്കാർ, ലൈഫ് മിഷൻ സിഇഒ? അപ്പൊ ചോദിക്കേണ്ടത് കേന്ദ്രത്തിന്റേതാണ്. റെഡ് ക്രസന്റിനെ നിയന്ത്രിക്കേണ്ടത് കേന്ദ്രമാണെങ്കിൽ ഒരു വാക്കുണ്ടോ, ഒരു വരിയുണ്ടോ? കേന്ദ്രമാണ് ഇത് കൈകാര്യം ചെയ്യേണ്ടത്. ഈ മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗിൽ ഒരു വരിയുണ്ടോ? ഞാനൊരു കാര്യം, ഞാൻ ഇങ്ങനത്തെ ചർച്ചയിൽ ചാനലിൽ പോകുന്നില്ല. സാധാരണഗതിയിൽ വൈകുന്നേരം വീട്ടിലിരിക്കുമ്പോൾ ഒരു ചാനൽ ചർച്ച എന്ന് പറഞ്ഞ് ഈ വിഷയമായതുകൊണ്ട് വന്നതാണ്. എന്നെ മറ്റ് ദൃശ്യമാധ്യമങ്ങൾ ഇന്ന് ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട്, പക്ഷെ ഞാൻ ഏറ്റവും ഈ പരിപാടി ആയതുകൊണ്ട് അവരെ ഒഴിവാക്കിയിട്ട് ഈ പരിപാടിക്ക് ഇരിക്കുക. ഈ സംസാരിക്കുമ്പോ സത്യസന്ധമായിട്ട് സംസാരിക്കണം. ഞാൻ നേരത്തെ സംസാരിച്ചപ്പോ എന്തെങ്കിലും തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി മുതലക്കണ്ണീര് പാവപ്പെട്ടവന് ഇത് പറയാൻ നിങ്ങൾക്ക് അവകാശമുണ്ടോ? ഈ പാവപ്പെട്ടവന് വേണ്ടി വീടുണ്ടാക്കുന്ന പദ്ധതിയിൽ നിന്നാണ് 4.25 കോടി രൂപ അടിച്ചു മാറ്റി എന്ന് ഞങ്ങൾ പറയുന്നതിന് മുൻപ് നിങ്ങൾക്ക് പറയേണ്ടി വന്നു, സമ്മതിക്കേണ്ടി വന്നു, മന്ത്രിമാർക്ക് സമ്മതിക്കേണ്ടി വന്നു, മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറിക്ക് സമ്മതിക്കേണ്ടി വന്നു, കൈരളി ചാനലിന് സമ്മതിക്കേണ്ടി വന്നു. 4.25 കോടി രൂപ അടിച്ചു മാറ്റിയെന്ന് ഇത് ആരായതിന്റെ ഉത്തരവാദി? ഇതാ ഈ റെഡ് ക്രസന്റുകാര് യൂണിറ്റ് ആക്കിനെ ഏൽപ്പിച്ചു. എന്താ ആദ്യത്തെ എഗ്രിമെന്റ് ഞാൻ വായിച്ചപ്പം ഇംഗ്ലീഷ് മനസ്സിലാവില്ലെങ്കിൽ ഒരാളെ പറഞ്ഞുതരാം. There shall be an agreement. An agreement shall be made for each project. എല്ലാ പദ്ധതിക്കും ഒരു സെപ്പറേറ്റ് എഗ്രിമെന്റ് ഉണ്ടായിരിക്കണം എന്ന് ഈ മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗിൽ വ്യക്തമാക്കിയിരിക്കുന്നു. ഇതിന് സെപ്പറേറ്റ് എഗ്രിമെന്റ് ഉണ്ടോ? റെഡ് ക്രസന്റുകാർ യൂണിറ്റ് ആക്ടിനെ ഏൽപ്പിച്ചു, എന്നിട്ട് യൂണിറ്റ് ആക്ടുകാരെ നമ്മളുടെ ലൈഫ് മിഷൻ സിഇഒക്ക് കത്തയച്ചു. ആ കത്തിന് ലൈഫ് മിഷൻ സിഇഒ കൊടുത്ത മറുപടി എന്താണ്? യു ആർ വി ഹാവ് ഫൈനലൈസ് ദ പ്രപ്പോസൽ ആൻഡ് ഫൗണ്ട് ഇറ്റ് ഈസ് സാറ്റിസ്ഫാക്ടറി. പ്ലീസ് റെഫർ ടു അവർ അബവ് മിസ്സേസ് യൂണിറ്റാക് എനർജി സൊല്യൂഷൻ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ്.
submitted drawings of proposed life apartment complex in Vadakkanchery municipality. നമുക്കെല്ലാവർക്കും നമ്മളെല്ലാവരും ഈ വാർത്താ മാധ്യമങ്ങളിലൂടെയൊക്കെ ഈ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നവർക്കും ഏതാണ്ട് ഈ കാര്യങ്ങളൊക്കെ അറിയാമെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ഞാൻ ശ്രീ സണ്ണി ജോസഫ് ഇടപെട്ട ഒരു കാര്യം ചോദിക്കുന്നത്. ഇതൊക്കെ ശരി, അല്ല ഇതൊക്കെ ശരി, പക്ഷേ ഇതിനൊരു സംശയം, അല്ല ഇതിനൊരു സംശയം, അല്ല ഇതിലൊരു സംശയം. ഇപ്പൊ ഇ ഡി അന്വേഷിക്കുകയാണ്, ഇത് നേരിട്ടുള്ള നേരിട്ടുള്ള അന്വേഷണം കേന്ദ്രത്തിന്റെ മൂന്ന് ഏജൻസികൾ ഇപ്പോൾ അന്വേഷണത്തിന്റെ പരിധിയിലേക്ക് വരികയാണ് ഈ കാര്യങ്ങൾ. അതായത് ആ മൂന്ന് തർക്കിക്കാനേ വരരുത് എന്നല്ല, നിങ്ങളിങ്ങനെ പുകമറ സൃഷ്ടിക്കുകയാണോ എന്നുള്ളതാണ് ഇവർ ഉയർത്തുന്ന പ്രധാനപ്പെട്ട ഒരു ആക്ഷേപം, സി പി എമ്മിന്റെ പ്രധാനപ്പെട്ട ഒരു ആക്ഷേപം. അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ, അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ, ഇ ഡിക്ക് അന്വേഷിക്കാമല്ലോ. ഈ പോകവരെയൊക്കെ പൊളിച്ചത് കേരള സർക്കാരിന്റെ രണ്ട് കടലാസ് വായിച്ചിട്ട്, ഏത് കടലാസ് വായിച്ചിട്ട്, ഏത് കടലാസ് വായിച്ചിട്ട്, ഏതെങ്കിലും കടലാസ് വായിച്ചിട്ട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പോകവറ കേൾക്കുന്ന പ്രേക്ഷകർക്ക് കാര്യം മനസ്സിലാവും. ചീഫ് എക്സിക്യൂട്ടീവ് ലൈഫ് മിഷൻ 26/8/19 റെഡ് ക്രോസിന് അയച്ച കത്ത്, നിങ്ങൾ യൂണിട്രാക്കിനെ ഏൽപ്പിച്ചത് ഞങ്ങൾക്ക് സംതൃപ്തിയാണ്, ഞങ്ങൾക്ക് സന്തോഷമാണ്, ഞങ്ങൾ അവരുമായിട്ട് സഹകരിച്ച് വർക്ക് നടത്തുന്ന കേരളത്തിന്റെ ലൈഫ് മിഷന്റെ സിഇഒ 26/8/2019 അയച്ച കത്ത്. ആദ്യം ഞാൻ വായിച്ചത് ശ്രീ സണ്ണി ജോസഫ്, നിങ്ങൾ 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 കൃത്യമായിട്ട് നിങ്ങൾ ഒരു കത്ത് ദുർവ്യാഖ്യാനം ചെയ്യുവാൻ വേണ്ടി പാടില്ല, ഒരു കത്ത് ദുർവ്യാഖ്യാനം ചെയ്യുവാൻ വേണ്ടി പാടില്ല. ഞങ്ങൾ എന്ത് പറയണം, യൂണിടാക്കുമായിട്ട് സഹകരിക്കുവാൻ വേണ്ടി പറ ഏത് ഏത് നിർമ്മാണ കമ്പനി ആയാലും ഞാൻ ഒന്ന് പറയാൻ സമ്മതിക്കുമെങ്കിൽ പറയാം. അതങ്ങനെയല്ല, താങ്കൾ പറഞ്ഞ ദുർവ്യാഖ്യാനം ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ താങ്കൾ ദുർവ്യാഖ്യാനം ചെയ്തോളൂ. താങ്കൾ ഈ ചാനൽ ചർച്ചയിൽ ജയിച്ചു, താങ്കൾ വാദിച്ചു ജയിച്ചു എന്ന് ഞാൻ സമ്മതിച്ചു തരാം. അതാണ് ശ്രീ പ്രീതിപുരാജ്, ഇതിനകത്തുള്ള സാങ്കേതികതയ്ക്കൊക്കെ അപ്പുറം, സാങ്കേതികമായ ഒരുപാട് കാര്യങ്ങൾ അപ്പുറം, അതിനൊക്കെ അപ്പുറത്ത് എന്റെ സാലി നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. എനിക്ക് സമയമുണ്ടോ? എന്റെ സമയമാണോ സണ്ണി ജോസഫ്? തീർച്ചയായും സമയമുണ്ട്. അല്ല ശ്രീ ശിവൻകുട്ടിക്കും എനിക്ക് സമയം കൊടുക്കാൻ, ഇത് എന്റെ സമയമാണോ സാറിന്റെ സമയമാണോ? സാറിന്റെ സമയമാണെങ്കിൽ സാർ പറയട്ടെ, എനിക്ക് സാറിനോട് തർക്കിക്കാൻ താല്പര്യമില്ല. എന്റെ സമയമാണെങ്കിൽ ഞാൻ പറയാം. ശ്രീ പ്രജിത്രാ, താങ്കൾ എനിക്കാണോ? അതെ, നേരിട്ടുള്ള ചോദ്യങ്ങൾ, നേരിട്ടുള്ള ചോദ്യങ്ങളാണല്ലോ. അഴിമതി ഉണ്ടായോ? അഴിമതി ഉണ്ടായോ? നമ്മളിങ്ങനെ ചുറ്റി വരണ്ടല്ലോ. അഴിമതി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കേരളത്തിൽ നടന്ന പദ്ധതിയാണെങ്കിൽ, ലൈഫ് മിഷൻ കേരളത്തിന്റെ പദ്ധതിയാണ്. ഞാൻ ഒരു പോയിന്റ് ടിപ്പിക്കൽ നിങ്ങളുടെ ചോദ്യത്തിന്, അല്ല നിങ്ങളുടെ ചോദ്യത്തിന് യെസ് ഓർ നോ എനിക്ക് എന്ന് പറഞ്ഞു പോകാൻ പറ്റില്ല. അങ്ങനെ പറ്റില്ല, അങ്ങനെ പറ്റില്ല, ഉറപ്പായിട്ട് ശരിയാണ്. അല്ല അല്ല, ശ്രീ 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 സണ്ണി ജോസഫ് എന്ന് പറയുന്ന കെ പി സി സി എക്സിക്യൂട്ടീവ് മെമ്പർ, കോൺഗ്രസിന്റെ തലമുതിർന്ന നേതാവ്, ഈ പ്രളയകാലവും അതുപോലെ തന്നെ ഭവനരഹിതരുടെ വേദനയൊക്കെ പങ്കുവെക്കുന്നുണ്ടപ്പോ എനിക്ക് അദ്ദേഹത്തിന് ചിരിക്കാനേ കഴിയും, അദ്ദേഹത്തിന് കരയാൻ വേണ്ടി പറ്റില്ല. കാരണം 1000 വീടുകൾ വെച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് കെ പി സി സി പ്രസിഡന്റ് എം എ മാസം പ്രഖ്യാപിച്ചതാണ്. ശ്രീ സണ്ണി ജോസഫ് ഇരുന്ന് കമ്മിറ്റി എടുത്ത തീരുമാനമാണ് 1000 വീടുകൾ ദുരിതത്തിലകപ്പെട്ടവർക്ക് വെച്ചു കൊടുക്കുന്നത്. ഒരു വീട് വെച്ചു കൊടുക്കുവാൻ വേണ്ടി പറ്റിയോ? ഈ നിങ്ങൾക്ക് ഈ വിഷയത്തിൽ ധാർമ്മികമായി സംസാരിക്കുവാൻ എങ്ങനെയാണ് സാധിക്കുന്നത്? ഭവനരഹിതരുടെ പ്രശ്നത്തെ പറ്റിയിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് ആ വേദന നിങ്ങൾക്ക് പങ്കുവെക്കാൻ വേണ്ടി പറ്റുക? അത് പറ്റില്ല. ഞാൻ നിങ്ങളുടെ പ്രതിപക്ഷ നേതാവിന്റെ ഫേസ്ബുക്കിലിട്ട പോസ്റ്റ് ഞാൻ സണ്ണി ജോസഫിന് അങ്ങോട്ട് ഫോർവേഡ് ചെയ്തുതരാം. 1000 വീടിന്റെ മഹിമ, 1000 വീട് എവിടെ പോയി? 1000 വീടിന് വേണ്ടി നിങ്ങൾ 14 സംസ്ഥാനങ്ങളിൽ തിരിച്ച് പൈസ മുക്കിയവരല്ലേ നിങ്ങളുടെ പാർട്ടി? നിങ്ങൾ മുക്കിയില്ലേ? മുക്കിയില്ലേ? അതിന് അത്രയും നികൃഷ്ടമായിട്ടുള്ള കാര്യം ഇവിടെ സംസ്ഥാന സർക്കാർ ചെയ്തിട്ടില്ല എന്ന് ഞങ്ങൾക്ക് നെഞ്ചിൽ കൈവച്ച് പറയാൻ വേണ്ടി പറ്റും. ഇവിടെ സംസ്ഥാന സർക്കാർ കക്ഷിയല്ല. ഇവിടെ താങ്കൾ വായിച്ചല്ലോ, യൂണിടെക്കിന് ഈ കെട്ടിട നിർമ്മാണം ഏൽപ്പിച്ചതുമായി ബന്ധപ്പെട്ട് എന്താണ് റെഡ് ക്രസന്റിന് ഞങ്ങൾ കത്ത് കൊടുത്തു. ആര്? ലൈഫ് മിഷന്റെ സിഇഒ കത്ത് കൊടുത്തു. അതിലെന്താ തെറ്റ്? ഏത് ബിൽഡേഴ്സിനെ ഏൽപ്പിച്ചു കഴിഞ്ഞാലും റെഡ് ക്രസന്റ് ഏത് ബിൽഡേഴ്സിനെ ഏൽപ്പിച്ചു കഴിഞ്ഞാലും ഇപ്പൊ അത് യൂണിടെക്കായിരിക്കാം, അതല്ല എങ്കിൽ പിന്നെ ആർടെക് ആയിരിക്കാം, അതല്ല എങ്കിൽ വേറെ ഏതെങ്കിലും ബിൽഡേഴ്സ് ആയിരിക്കാം, അതല്ല അല്ലെങ്കിൽ മറ്റൊരു ബിൽഡേഴ്സ് ആയിരിക്കാം. ആര് ഏൽപ്പിച്ചു കഴിഞ്ഞാലും സർക്കാരിന്റെ മുന്നിൽ ഒരു കാര്യമേ ഉള്ളൂ, സർക്കാർ പറയുന്ന മാനദണ്ഡത്തിനനുസരിച്ച് ഫ്ളാറ്റ് സമുച്ചയം നിർമ്മിക്കുക. അത് ഇന്നയാൾ നിർമ്മിക്കണം എന്നുള്ളത്
സർക്കാരിന്റെ മാനദണ്ഡം സർക്കാരിന്റെ പ്ലാനുണ്ട്, സർക്കാരിന്റെ പ്ലാനുണ്ട്. അതാണ് അവർ ആദ്യം അംഗീകരിച്ചത്, അതാണ് ആദ്യം അംഗീകരിച്ചത്. അതാണല്ലോ ആദ്യം അവരെ ആയിട്ട് ഉണ്ടാക്കിയ ധാരണ, അതാണല്ലോ ആദ്യം ഈ റെഡ് ക്രസന്റുമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ധാരണ. ഏതാണ് സർ താങ്കള് നിയമസഭക്കകത്ത് ചോദിച്ചു കഴിഞ്ഞാൽ താങ്കൾക്ക് കൃത്യമായിട്ട് അതിന് മറുപടി ലഭിക്കും, താങ്കൾക്ക് കൃത്യമായിട്ട് അതിന് മറുപടി ലഭിക്കും. നക്ഷത്ര ചിഹ്നം വിട്ട ചോദ്യമായിട്ടോ ചിഹ്നമിടാത്ത ചോദ്യമായിട്ടോ താങ്കൾക്ക് ചോദിക്കാം, താങ്കൾക്ക് അതിനുള്ള മറുപടി ലഭിക്കും. ഈ സംസ്ഥാന സർക്കാരും സംസ്ഥാന സർക്കാരിന്റെ ലൈഫ് മിഷനും കാണിച്ചുകൊണ്ട് മാത്രമേ ഞാൻ സംസാരിച്ചിട്ടുള്ളൂ. അപ്പൊ താങ്കൾ പറയുന്നത് സംസ്ഥാന സർക്കാർ ഒരു പ്ലാനും താങ്കൾ ഇന്നത്തെ മാതൃഭൂമി താങ്കൾ ഇന്നത്തെ മലയാള മനോരമ പത്രം വായിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ ചോദിക്കുന്നത് ഒരു ഒരു രേഖയിലെ അല്ലല്ല ഒരു രേഖയിലെ ഏതെങ്കിലും ഒരു ഭാഗം ഒരു ഒരു ധാരണാപത്രത്തിലെ ഏതെങ്കിലും ഒരു ഭാഗം ഹൈലൈറ്റ് ചെയ്തിട്ട് ചർച്ച ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. ഞാൻ ഈ കാര്യം വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടാണ് സംസാരിക്കുന്നത്. ശ്രീ പ്രീജിത് രാജ് ഒന്ന് പറഞ്ഞു നിർത്തട്ടെ. താങ്കൾ പറഞ്ഞതുപോലെ ശരിയായ താങ്കളുടെ കയ്യിൽ രേഖയുണ്ട്. അതായത് ഇത്തരത്തിൽ ലൈഫ് മിഷന്റെ സിഇഒ അല്ലെങ്കിൽ ലൈഫ് മിഷൻ പദ്ധതിയുടെ ഔദ്യോഗികമായി ആരാണോ അവർ യൂണിടാക്കിനോ അല്ലെങ്കിൽ റെഡ് ക്രസന്റിനോ ഒക്കെ കത്തയച്ചിട്ടുണ്ട്. ശരി, അത് അത് അതല്ലല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ഇവിടെ ഈ സംസ്ഥാന സർക്കാരിന് ഇതിൽ ഉത്തരവാദിത്തമുണ്ടോ? ഈ കോടികൾ എവിടെ നിന്നാണ് ഈ കോടികൾ നഷ്ടപ്പെട്ടത്? അതും കൂടി ഈ ഇദ്ദേഹം പറയുന്ന ഈ പട്ടിണി പാവങ്ങൾക്കും ഈ കണ്ണീരുണങ്ങാത്ത തെരുവിൽ കിടക്കുന്നവർക്കും കിട്ടേണ്ട പണമായിരുന്നെങ്കിൽ അത് നഷ്ടപ്പെട്ടുവെങ്കിൽ അത് ആരുടെ ഉത്തരവാദിത്തമാണ് ചോദ്യം ശ്രീ പ്രീതിരാജ് ആവർത്തിച്ച് ചോദിക്കാനുള്ളത്. അതെ, ഈ പട്ടിണി പാവങ്ങൾക്ക് കിട്ടേണ്ട പണമാണ് 4 കോടി രൂപ പോയത്. ഓക്കെ ഓക്കെ, അല്ല സാലി, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ ശ്രീ സാലി. അതായത് നമ്മൾ ഇവിടെ ഈ കവടിയാറിൽ വെച്ചിട്ട് കമ്മീഷൻ കൊടുത്തു എന്ന് പറയുന്ന ഈ 4.25 കോടി രൂപ എന്ന് പറയുന്നത് 4.25 കോടി രൂപ എന്ന് പറയുന്നത് ഇതിന്റെ കമ്മീഷൻ മാത്രമല്ല, അത് കൃത്യമായിട്ട് ബ്രിട്ടാസ് തന്നെ അതിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് യു എ ഇ കോൺസുലേറ്റ് പുതുതായിട്ടാണ് രൂപീകരിച്ചിട്ടുള്ളത്. അത് നിർമ്മിക്കുന്നതിനായിട്ടുള്ള കമ്മീഷൻ കൂടി ചേർത്തിട്ടുള്ള തുകയാണ് ഈ 4.25 കോടി രൂപ എന്ന് പറയുന്നത്. അത് UAE കോൺസുലേറ്റിലെ ചില ഉദ്യോഗസ്ഥരും ഈ പറയുന്ന യുനിടാക് എന്ന് പറയുന്ന കമ്പനിയുമായിട്ടുള്ള ധാരണയാണ്. അതിനകത്ത് സംസ്ഥാന സർക്കാരിന്റെ ഭാഗമല്ല UAE കോൺസുലേറ്റ് എന്നുള്ളത്. അത് ബഹുമാനപ്പെട്ട MLA അറിയാഞ്ഞിട്ടല്ല, MLA ആടിനെ പട്ടിയാക്കി പട്ടിയെ പേപ്പട്ടിയാക്കി തല്ലിക്കൊല്ലാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അദ്ദേഹത്തിന് ഈ 140 ഭവനരഹിതർക്ക് ഈ ഫ്ളാറ്റ് കൊടുക്കുന്നത് അദ്ദേഹത്തിന് തീരെ താല്പര്യമുള്ള കാര്യമല്ല. ഇവിടെ ഈ പറയുന്ന പദ്ധതി ഇവരുടെ നെഞ്ചിടിപ്പാണ്. ശിവൻകുട്ടിക്കു കൂടി ഇതിൽ ഇടപെട്ട് സംസാരിക്കാൻ നിങ്ങൾ സമയം കൊടുക്കണം. ശ്രീ ശിവൻകുട്ടി ഇക്കാര്യത്തിൽ സണ്ണി ജോസഫ് സാർ കേറി സംസാരിക്കുകയും ഇതിൽ കേന്ദ്രം സണ്ണി ജോസഫ് സാർ വെറുതെ കള്ളത്തരം പറയുമ്പോ ഞാൻ അതിനെ യെസ് പറയാൻ നിൽക്കില്ല. കേന്ദ്രം വിശദീകരണം തേടി, കേന്ദ്രം ഈ വിഷയത്തിൽ സംസ്ഥാനത്തോട് വിശദീകരണം തേടി എന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വരുന്ന വാർത്ത. അങ്ങനെയെങ്കിൽ ശ്രീ സി ശിവൻകുട്ടി എന്താണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്? ഇതിൽ സംസ്ഥാന സർക്കാരിന് ഇപ്പോ എന്തെങ്കിലും ചെയ്യാൻ കഴിയില്ല എന്ന് ശ്രീ പ്രീജിത് രാജ് പറയുന്നത് അത് സാങ്കേതികമായിട്ടെങ്കിലും ഇതിനകത്ത് സംസ്ഥാന സർക്കാരിന് നേരിട്ട് ഇതിൽ ഒരു ഇടപെടലും നടത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം അത് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് അഴിമതിക്ക് കൂട്ടുനിന്ന ഒരു ആക്ഷേപം നിങ്ങൾക്കുണ്ടോ? ശിവകുട്ടി ചേട്ടാ കേൾക്കുന്നില്ല, മൈക്ക് മൈക്ക് ഇതിനകത്ത്. ഞാൻ ഇതിനകത്തൊരു കാര്യം, കേന്ദ്ര ഗവൺമെന്റ് ഇനി ഇത് സംബന്ധിച്ച് ഇടപെടാൻ പോകുന്നതേ ഉള്ളൂ. കേന്ദ്ര ഗവൺമെന്റിന്റെ ഇടപെടൽ ഇനിയാണ് ഇതിനെ സംബന്ധിച്ച് അന്വേഷണം വരേണ്ടത്. കാരണം റെഡ് ക്രസന്റും UAE തമ്മിലുള്ള ഇടപാടിനെ സംബന്ധിച്ചിട്ടുള്ള അന്വേഷണം വരേണ്ടത് ഇനിയാണ്. കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് അതിനെ സംബന്ധിച്ച് അന്വേഷണം ഉണ്ടാവും. അതെ, റെഡ് ക്രസന്റും കേരളവും തമ്മിലുള്ള ഈ വിഷയത്തെ സംബന്ധിച്ചിട്ടുള്ള അന്വേഷണം വരേണ്ടത് ഇനിയാണ്. അത് കേന്ദ്ര ഗവൺമെന്റ് അന്വേഷിക്കും. ഇതിനകത്തൊരു പ്രധാനപ്പെട്ട കാര്യം, പ്രദീപ് രാജ് പറയുന്നതിൽ എനിക്ക് മനസ്സിലാകാത്ത ഒരു കാര്യം, പ്രദീപ് രാജ് ഞാൻ വ്യക്തമായി ഒരു കാര്യം പറയാം. നിങ്ങൾ ചർച്ചയുടെ ഇടയിൽ കൂടെ ഒരു കാര്യം പറഞ്ഞു, സന്ദീപ് നായർ കുമ്മനം രാജശേഖരന്റെ സന്തത സഹചാരിയാണെന്ന്. ഞാൻ നിങ്ങൾക്ക് വളരെ വ്യക്തമായി പറയാം, കുമ്മനം രാജശേഖരൻ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്.
മൈക്ക് വീണ്ടും കൈ കൊണ്ട് അൺമ്യൂട്ട് ആയിപ്പോയി, സോറി മ്യൂട്ട് ആയിപ്പോയി. ഈ സന്ദീപ് നായർ എന്ന് പറയുന്ന കക്ഷി നിങ്ങളുടെ സി പി എം നേതാവ് ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ പ്രിയങ്കരനായിട്ടുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും ഹാൻഡിക്രാഫ്റ്റ്സിന്റെ ചെയർമാൻ ആയിട്ടുള്ള ശ്രീ സുനിൽകുമാറിന്റെ അടുത്ത ബന്ധുവാണ്. ഇനി ഈ സന്ദീപ് നായരെ സഹായിക്കുന്നത് നിങ്ങളുടെ സി പി എമ്മിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് അസോസിയേഷൻ ചന്ദ്രശേഖരനാണ്. അവരുടെ ഭാര്യ എന്ന് പറയുന്നത് വെള്ളനാട് ജില്ലാ പഞ്ചായത്ത് മെമ്പറാണ്. വളരെ സി പി എമ്മുമായി അഭേദ്യമായി ബന്ധമുള്ള കുടുംബമാണ് സന്ദീപ് നായരുടേത്. ഇനി സന്ദീപ് നായരുടെ സ്ഥാപനം ഉദ്ഘാടനം ചെയ്യാൻ പോയത് ശ്രീരാമകൃഷ്ണൻ ബഹുമാനനായിട്ടുള്ള നിങ്ങളുടെ സ്പീക്കറാണ്. എന്തുകൊണ്ടാണ് കേരളത്തിന്റെ മുൻപിലുള്ള കാര്യങ്ങളാണ് അത്, വീണ്ടും നമ്മൾ ആവർത്തിക്കേണ്ടത്. ഇത് മനസ്സിലാവാത്തത് അല്ല, പ്രതിരാജിനെ പോലെയുള്ള ആൾക്കാർ വീണ്ടും എന്തിനാണ് ഇത് ചർച്ച ഇടുന്നത്? എന്തിനാണ് ഞങ്ങളെ കൊണ്ട് ഇതൊക്കെ വീണ്ടും പറയിപ്പിക്കുന്നത്? ഇവിടുത്തെ വിഷയം അതല്ലല്ലോ. ഇവിടുത്തെ വിഷയം എന്ന് പറയുന്നത് ഞാൻ ചോദിച്ച ചോദ്യത്തിന് വളരെ വ്യക്തമായ മറുപടി പറയേണ്ടത് പൃഥ്വിരാജിന്റെ ബാധ്യതയാണ്. ഞാൻ കഴിഞ്ഞ കൈരളി ചർച്ചയിൽ ബഹുമാനനായിട്ടുള്ള ധനകാര്യ ഉപമന്ത്രി പങ്കെടുത്ത ചർച്ചയിൽ ഞാൻ ചോദിച്ചു, ഈ പണം എവിടെ നിന്നാ വന്നത്? ഈ പണം റെഡ് ക്രസന്റ് ഇവിടുത്തെ യൂണിറ്റ് ആക്കിന് കൊടുത്തു. അത് ഏത് ബാങ്കിലാ കൊടുത്തത്? ഏത് ബാങ്ക് വഴിയാണ് വന്നത്? നിങ്ങൾ ആരാണ് അതിന്റെ ഈ പണവുമായി ബന്ധപ്പെട്ടതിന്റെ ഇടപാട്? ഈ കമ്മീഷൻ അടിച്ചു, 4.25 കോടി കമ്മീഷൻ അടിച്ചു. ഈ 4.25 കോടി കമ്മീഷൻ അടിച്ചത് ഞാൻ ചോദിക്കട്ടെ, എൻ ഐ എ എന്ന് പറയുന്ന അന്വേഷണ ഏജൻസി പുറത്തു കൊണ്ടുവന്നപ്പോഴല്ലേ ഈ കഥ പുറത്തു വന്നിട്ടുള്ളൂ? അല്ലാണ്ട് ഇവിടുത്തെ ഗവൺമെന്റ് അതൊന്നും പറഞ്ഞിട്ടില്ലല്ലോ, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. പക്ഷേ ഈ അഴിമതിയുടെ കഥ മുഴുവൻ പുറത്തു കൊണ്ടുവന്നത് എൻ ഐ എ അല്ലേ? എൻ ഐ എ പുറത്തു കൊണ്ടുവന്നപ്പോഴാണല്ലോ നമുക്കൊക്കെ ചർച്ച ചെയ്യാൻ പറ്റിയത്. ഇവിടുത്തെ ഞങ്ങളുടെ ചോദ്യം മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് പേജിൽ എത്രയോ കാലം മുമ്പ് ഇട്ടതാണ് എൻ ഐ എ ഒക്കെ വരുന്നതിന് സ്വർണ്ണ കള്ളക്കടത്തിനൊക്കെ മുമ്പ് വന്ന വിഷയമല്ലേ ഇത്, ഇങ്ങനെ ഒരു വീട് സമുച്ചയം എടുക്കുന്ന കാര്യം? കുറച്ചുകൂടി വസ്തുത ചേട്ടാ, ഞാൻ വളരെ വ്യക്തമായി പറഞ്ഞത് ഈ അഴിമതിയെ സംബന്ധിച്ചിട്ടാണ്. 1 കോടി രൂപയുടെ അഴിമതി ആദ്യം ഉണ്ടായി എന്ന് സ്വപ്ന സുരേഷ് പറയുന്നു. രണ്ടാമത് പറയുന്നു ഇത് 4.25 കോടി രൂപയുടെ അഴിമതി ഉണ്ടായിട്ടുണ്ട്. ഞാൻ ചോദിച്ചെ, സംസ്ഥാന സർക്കാരിന്റെ ഒരു പ്രോജക്ടിൽ കമ്മീഷൻ ഉണ്ടാവണമെന്ന് വ്യവസ്ഥയാണോ? സംസ്ഥാന സർക്കാരിന്റെ ഒരു പ്രോജക്റ്റാണ് ഇത്. പാവപ്പെട്ടവർക്ക് വീട് വെച്ച് കൊടുക്കുന്നതിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. ഞാൻ പറഞ്ഞല്ലോ, പ്രധാനമന്ത്രിയുടെ ആവാസ് യോജന പദ്ധതിയുടെ പ്രകാരം ഈ നാട്ടിലെ പാവപ്പെട്ടവർക്ക് വീട് വെച്ചു കൊടുക്കുകയാണ്. 2022 കൂടി മുഴുവൻ പാർപ്പിട പദ്ധതി പൂർത്തിയാക്കണമെന്നുള്ളത് കേന്ദ്ര ഗവൺമെന്റിന്റെ സമീപനമാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ആർക്കും പാവപ്പെട്ടവർക്ക് വീട് വെച്ചു കൊടുക്കുന്നതിലൊരു അഭിപ്രായ വ്യത്യാസമില്ല. ഇവിടെ ഞങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഈ പാവപ്പെട്ടവരുടെ പേരിൽ കമ്മീഷൻ അടിച്ചതാണ് പ്രശ്നം. അതെ, താങ്കൾക്ക് ഇടപെട്ട് ചോദിക്കാനുണ്ടെങ്കിൽ ചുരുക്കി ചോദിച്ചോളൂ ശ്രീ പ്രജിത് രാജ്. ചേട്ടാ, ഒരു സംശയം, അതായത് ഈ പ്രധാനമന്ത്രി ആവാസ് യോജന പ്രകാരം ഒരു വീടെടുക്കുന്നതിന് നഗരത്തിൽ എത്ര ലക്ഷം രൂപയാണ് കൊടുക്കുന്നത്, ഗ്രാമത്തിൽ എത്ര ലക്ഷം രൂപയാണ് കൊടുക്കുന്നത്, അതാണോ കേരളത്തിൽ കൊടുക്കുന്നത്? അല്ല, സ്വാഭാവികമായും അത്തരം സാങ്കേതികമായ നമുക്ക് വേണമെങ്കിൽ ഇഴകീറി പരിശോധിക്കണമെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ 1 മണിക്കൂറൊന്നും മതിയാവില്ല. പക്ഷേ ശ്രീ പ്രീജിത് രാജ്, പ്രധാനമന്ത്രി ആവാസ് യോജന അല്ല എന്നുള്ളതാണ് ഭാഗം. കാരണം വീടെടുക്കാൻ കൊടുക്കുന്നത് ഇത് വെച്ചോണ്ട് അല്ല ശ്രീ പ്രീജിത് രാജ്, നേരിട്ട് ചോദിച്ചൊരു ചോദ്യമുണ്ടല്ലോ, അതായത് ഈ മുഖ്യമന്ത്രി സംസ്ഥാന സർക്കാരിന്റെ പദ്ധതിയിൽ കമ്മീഷൻ കൊടുക്കണമെന്നുള്ളത്, ഇങ്ങനെ കോടിക്കണക്കിന് കമ്മീഷൻ വരുമെന്നുള്ളത് വ്യവസ്ഥയാണോ? ചോദ്യമാണത്, താങ്കൾക്ക് ഉത്തരവുണ്ടെങ്കിൽ പറയാം. അത് സംസ്ഥാന സർക്കാരിന്റെ അങ്ങനെയുള്ള ഒരു, സംസ്ഥാന സർക്കാർ 2.5 ലക്ഷം വീടുകൾ ഓൾറെഡി എടുത്തു കഴിഞ്ഞു, അതിനകത്ത് ഒരുപാട് ഇതുപോലുള്ള പിന്നെ നിരവധി സ്പോൺസേർഡ് ആയിട്ടുള്ള, ഇപ്പൊ മാതൃഭൂമി പത്രം ഞങ്ങൾക്ക് ഫ്ലാറ്റ് എടുത്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, ഏഷ്യാനെറ്റ് ഫ്ലാറ്റ് എടുത്തു തരാൻ വേണ്ടിയിട്ട് പൈസ തന്നിട്ടുണ്ട്, ലൈഫ് മിഷനിലേക്ക് പൈസ തന്നിട്ടുണ്ട്, അവർ കഴിഞ്ഞ ഇതിന് പ്രളയത്തിന്റെ സമയത്ത് ദുരിതാശ്വാസ നിധി പിരിച്ചതിന്റെ പൈസ തന്നിട്ടുണ്ട്. അപ്പോ ഇത് സംസ്ഥാന സർക്കാരിന്റെ ഖജനാവിൽ നിന്നും ഉള്ള പണം വിനിയോഗിച്ച് ചെയ്യുന്നതിനകത്ത് കമ്മീഷനോ മറ്റു കാര്യങ്ങളോ ഒന്നും ഉണ്ടാവത്തില്ല. അത് സംസ്ഥാന സർക്കാർ നേരിട്ട് ചെയ്യുന്ന ധനക്രയ വിക്രയമാണ്. ഇവിടെ എന്താ നടന്നിട്ടുള്ളത്? ഇവിടെ സംസ്ഥാന സർക്കാരിന് വേണ്ടി 140 ഫ്ലാറ്റുകൾ എടുത്തു തരാമെന്ന് വിദേശത്തുള്ള, ഇവിടുത്തെ ഇന്ത്യയിലെ റെഡ് ക്രോസ് പോലുള്ള ഒരു സംഘടന റെഡ് ക്രസന്റ് പറയുന്നു, ഞങ്ങൾക്കൊരു വാഗ്ദാനം തരുന്നു, നിങ്ങൾക്ക് നിങ്ങളുടെ ദൈന്യത ഞങ്ങൾ മനസ്സിലാക്കുന്നു, ഞങ്ങൾ 140 ഫ്ളാറ്റുകൾ എടുത്തു തരാം എന്ന് പറയുന്നു. സംസ്ഥാന സർക്കാർ പറയുന്നു സന്തോഷം, ഞങ്ങൾ നിങ്ങൾക്ക് ഭൂമി തരാം.
ഇപ്പോ നരേന്ദ്രമോദി പിന്നെ യു എ ഇ ഭരണാധികാരിയോട് ചോദിച്ചു ഞങ്ങൾക്കൊരു ക്ഷേത്രം എടുക്കണം. അപ്പൊ അവർ ഭൂമി കൊടുത്തതുപോലെ അവർക്ക് 140 ഫ്ലാറ്റുകൾ എടുക്കുവാൻ വേണ്ടി ഞങ്ങൾ ഭൂമി കൊടുത്തു. അപ്പോ ആ ഫ്ളാറ്റില് ഞങ്ങൾക്കൊരു മാനദണ്ഡമുണ്ട്, ഇന്ന് ഇന്ന് ഇത്ര സർവിസ്തീർണമുണ്ട്. താങ്കളിത് പറഞ്ഞതുകൊണ്ടാണ് നരേന്ദ്രമോദിക്ക് വേണമെങ്കിൽ കൃത്യമായും യു എ ഇ പോയിട്ട് ക്ഷേത്രം ചോദിക്കാം. പക്ഷെ നമുക്ക് സംസ്ഥാന സർക്കാരിന് എങ്ങനെയാണ് നേരിട്ട് ഈ കേന്ദ്രവുമായും അവിടെയുള്ള ഒരു ജീവകാരുണ്യ സംഘടനയായ റെഡ് ക്രസന്റുമായിട്ടൊക്കെ നേരിട്ട് ബന്ധപ്പെടാൻ കഴിയുന്നത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഈ പ്രോട്ടോകോളുമായി ബന്ധപ്പെട്ടൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ ചർച്ചകൾ പുരോഗമിക്കുന്ന ഒരു സാഹചര്യമാണ്. എങ്കിൽ നമുക്ക് നേരിട്ടെങ്കിൽ യു എ ഇ പോയിട്ട് കുറച്ച് വീടുകൾ തരുമെന്നൊന്നും ചോദിക്കാൻ പറ്റില്ലല്ലോ. ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്രത്തിന്റെ അന്വേഷണം നടക്കുന്നു എന്നൊക്കെയാണ് മനസ്സിലാകുന്നത്. അതായത് നടപടിക്രമങ്ങളും ചട്ടങ്ങളും എവിടെയൊക്കെയോ അട്ടിമറിക്കപ്പെടുന്നു എന്നുള്ള ഒരു കാര്യം. രണ്ടാമത് ഇ ഡി തന്നെ കോടതിയിൽ പറഞ്ഞ കാര്യങ്ങളുണ്ട്. ഞാൻ അത് ആവർത്തിച്ച് പറയണ്ടല്ലോ ശ്രീ പ്രീതി, മാധ്യമ പ്രവർത്തനായതുകൊണ്ട് താങ്കൾക്കറിയാം. അത് താങ്കൾ പറഞ്ഞത് വളരെ പ്രസക്തിയുള്ള ഒരു ചോദ്യമാണ്. പലർക്കും നമുക്ക് യുക്തിസഹമായിട്ടുള്ള ഒരു ചോദ്യമായിട്ട് നമുക്ക് അതിനെ എടുക്കാം. അതായത് സംസ്ഥാന സർക്കാരിന് സാമ്പത്തിക സഹായമാണ് ഈ റെപ്രസെന്റ് ചെയ്യുന്നത് എങ്കിൽ അത് താങ്കൾ പറഞ്ഞത് പ്രസക്തമാണ്. സംസ്ഥാന സർക്കാരിന് അങ്ങനെ സാമ്പത്തിക സഹായം മറ്റൊരു രാജ്യത്തിൽ നിന്നും നേരിട്ട് പണമായിട്ടോ ഡോളറായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള നാണയമായിട്ടോ സംസ്ഥാന സർക്കാരിന് വാങ്ങിക്കുവാൻ വേണ്ടി പറ്റില്ല. ഇതൊരു ചാരിറ്റബിൾ പ്രവർത്തനം എന്നുള്ള രീതിയിലുള്ള ഒരു സഹായമായിട്ട് അവർ വീടാണ് നമുക്ക് വെച്ചിരുന്നത്. നമ്മളും അവരുമായിട്ട് സംസ്ഥാന സർക്കാരും റെക്രസെന്റുമായിട്ട് യാതൊരു രീതിയിലുള്ള സാമ്പത്തിക ഇടപാടും ഇല്ല. റെക്രസെന്റും നമ്മളുമായിട്ട് യാതൊരു രീതിയിലുള്ള സാമ്പത്തിക ഇടപാടും ഇല്ല. നമ്മള് പറയുന്നു, നമ്മള് ഒരു ലൈഫ് മിഷന്റെ ഫ്ളാറ്റിന്റെ മാനദണ്ഡം അനുസരിച്ചിട്ട് ഇത്ര തറ വിസ്തീർണമുള്ള ഇന്ന രീതിയിലുള്ള ആൾക്കാർക്ക് വാസയോഗ്യമായിട്ടുള്ള ഫ്ളാറ്റുകളാണ് ഞങ്ങൾക്ക് വേണ്ടത് എന്ന് പറയുന്നു. അവരിത് കൃത്യമായിട്ട് ആ മാനദണ്ഡം പാലിച്ചുകൊണ്ട് അവർ വെച്ചു തരുന്നു. അവർ വെച്ചു തരാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ അവർ എന്താണ് യൂണിടാക്കിനെ ഏൽപ്പിച്ചിട്ടുണ്ടാവാം, ചിലപ്പോൾ അവർ ആർടെക്കിനെ ഏൽപ്പിച്ചിട്ടുണ്ടാവാം, ചിലപ്പോൾ അവർ ഹീരയെ ഏൽപ്പിച്ചിട്ടുണ്ടാവാം. അവർക്ക് ഇഷ്ടമുള്ള കമ്പനി അവരെ ഏൽപ്പിക്കുന്നു, അത് അവരുടെ നടക്കുന്നുണ്ട്. ഇനി അതല്ല, സംസ്ഥാനത്തിന്റെ അന്വേഷണ ഏജൻസികൾ നടത്തണമെങ്കിൽ പ്രതിപക്ഷ നേതാവും അതെ അഴിമതി നടന്നിട്ടുണ്ടെങ്കിൽ അന്വേഷണം നടക്കട്ടെ. അവരുടെ നിലപാട് വ്യക്തമാണല്ലോ, അഴിമതി നടന്നിട്ടുണ്ടെങ്കിൽ, കോടികൾ കോഴയായി ഒഴുകിയിട്ടുണ്ടെങ്കിൽ അന്വേഷണം നടക്കട്ടെ. അതവിടെ നിൽക്കുമ്പോൾ മറുഭാഗത്ത് അദ്ദേഹം ഉന്നയിക്കുന്ന ചോദ്യം, ഈ ഇത്രയും കുടുംബങ്ങൾക്ക് വാസയോഗ്യമായ ഫ്ളാറ്റുകൾ അല്ലേ അവിടെ പണിഞ്ഞ് എടുത്തിട്ടുള്ളത് എന്നതാണ്. ഈ 4 കോടി കമ്മീഷൻ അവിടെ നിൽക്കുമ്പോൾ തന്നെ ബാക്കിയുള്ള തുകയ്ക്കായിരിക്കാം ഒരുപക്ഷെ അവിടെ ഈ യൂണിടാക് എന്ന് പറയുന്ന കമ്പനി അവിടെ ഫ്ളാറ്റുകൾ പണിഞ്ഞത്. അത് വാസയോഗ്യമാണെന്നും അത് സർവ എല്ലാ തരത്തിലും അത് സംവിധാനങ്ങൾ ഉള്ളതാണ് എന്നും ശ്രീ പ്രീജിത് രാജ് പറയുമ്പോൾ, കഴിഞ്ഞ ദിവസം എന്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു കാര്യം, വടക്കാഞ്ചേരി കൂടെ വരുന്ന ആ സ്ഥലത്തിന്റെ MLA കൂടിയായ ശ്രീ അനിൽ അക്കര പറഞ്ഞത്, അദ്ദേഹം ചില സമയങ്ങളിൽ അവിടെ പോയി നോക്കുമ്പോൾ അത് ഈ പറയപ്പെടുന്ന ഒരു മാനദണ്ഡവും പാലിച്ചുകൊണ്ട് ഉണ്ടാക്കപ്പെട്ടിട്ടുള്ള കെട്ടിടങ്ങളാണ് എന്ന് തോന്നുന്നില്ല എന്നാണ്. താങ്കൾക്കും അങ്ങനെയുള്ള വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടോ? താങ്കൾക്ക് അതുമായി ബന്ധപ്പെട്ട് എന്താണ് മനസ്സിലായത്, ശ്രീ സണ്ണി ജോസഫ് MLA? ശ്രീ സണ്ണി ജോസഫ് MLA താങ്കളോടാണ്, കേൾക്കാൻ പറ്റുന്നുണ്ടോ താങ്കൾക്ക്? ഇവിടെ ഒരു മാനദണ്ഡവും പാലിച്ചിട്ടില്ല. ഇവിടെ ഈ നിർമ്മാണ പ്രവൃത്തി ഏറ്റെടുത്ത യൂണിടാക്കുമായിട്ട് കേരളത്തിന്റെ ലൈഫ് മിഷൻ ഒരു എഗ്രിമെന്റും ഉണ്ടാക്കിയിട്ടില്ല. അവരുടെ എസ്റ്റിമേറ്റോ അവരുടെ പ്ലാനോ പരിശോധിച്ചിട്ടില്ല. അവിടുത്തെ മുനിസിപ്പൽ ചെയർപേഴ്സണ് പോലും ഈ കാര്യങ്ങളിൽ യാതൊരു വിവരവുമില്ല. ഇങ്ങനെയുള്ള നേരത്തെ ഈ CPM വേണ്ടി സംസാരിച്ച വ്യക്തി കാര്യങ്ങളൊന്നും പറയാനില്ലാത്തതുകൊണ്ട് വികാരപരമായിട്ട് പാവപ്പെട്ടവന്റെ വീട് പദ്ധതിയിൽ പ്രതിപക്ഷം എതിർത്തു എന്ന് പറഞ്ഞാൽ ഈ ഭവന പദ്ധതി നേരത്തെ കേരളത്തിലുണ്ട്, മനസ്സിലാക്കണം. ആദ്യം തുടങ്ങിയത് കോൺഗ്രസും CPI ഒന്നിച്ചു ഭരിച്ചപ്പോൾ അന്നത്തെ 100,000 വീട് പദ്ധതിയാണ്. പിന്നീട് ഇന്ദിരാഗാന്ധി ആവാസ് യോജന ഉണ്ടായിരുന്നു, സംസ്ഥാനത്ത് ഭവന നിർമ്മാണ പദ്ധതി ഉണ്ടായിരുന്നു, അത് EMS ഭവന പദ്ധതി എന്ന് പേരിട്ടു. കഴിഞ്ഞ ഗവൺമെന്റ് UDFന്റെ കാലത്ത് എത്രയോ 10,000 വീടുകൾ നിർമ്മിച്ച് നൽകിയതിന്റെ കണക്ക് നിയമസഭയിൽ വളരെ വ്യക്തമായിട്ട് എണ്ണി മുഖ്യമന്ത്രി പറഞ്ഞ പോലത്തെ എണ്ണിയല്ല. പ്രതിപക്ഷത്ത് നിന്ന് പഴയ ഗവൺമെന്റിൽ മന്ത്രിയായിരുന്ന CAP അനിൽകുമാർ പറഞ്ഞതിന്റെ ചരിത്രം അത് കഴിഞ്ഞ ചാനൽ ചർച്ചകളിലെ ശബരിനാഥ് MLA പോലുള്ള ആളുകൾ വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട്. ഈ സമയപരിമിതി കൊണ്ട് ഞാൻ എടുത്ത് സംസാരിക്കുന്നില്ല. അങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ ഇതിന്റെ അകത്ത് വീട് വേണ്ടെന്നല്ല പറഞ്ഞത്, ഈ പ്രളയത്തിൽ തകർന്ന വീടുകൾ പുനരുദ്ധരിക്കുന്നതിന് വേണ്ടി വിദേശത്ത് നിന്ന് ഫണ്ട് ശേഖരിച്ചു വരുമ്പോൾ നിയമാനുസൃതമായ മാർഗങ്ങളൊക്കെ സ്വീകരിക്കണം. അങ്ങനെ സ്വീകരിച്ച ഈ പ്രവൃത്തി ഹാബിറ്റാറ്റ് എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തെ ഏൽപ്പിക്കാനാണ് കേരള സർക്കാർ തന്നെ ഉത്തരവിറക്കിയത്. അതൊരു സുപ്രഭാതത്തിൽ ഒരു രാത്രി കൊണ്ട് അത് അട്ടിമറിച്ചിട്ടാണ് ഈ
റെഡ് ക്രോസിന്റെ ഏൽപ്പിച്ചിട്ടുള്ള ഈ യൂണിറ്റ് ആക്ട് എന്ന് പറയുന്ന സംവിധാനത്തെ ഏൽപ്പിക്കുന്നത് അവരുമായിട്ടൊരു കരാർ ഉണ്ടാക്കിയിട്ടില്ല. ഓരോ പ്രൊജക്ടിനും സെപ്പറേറ്റ് കരാർ വേണമെന്ന് ഞാൻ വായിച്ച് കേൾപ്പിച്ചപ്പം അത് മനസ്സിലാക്കാനുള്ള വിവരം ഇല്ലാഞ്ഞിട്ടില്ല. അത് മനസ്സിലാക്കിയാലും മനസ്സിലായില്ല എന്ന് നടിച്ച് പറയേണ്ടത് ആവശ്യമാണ്. സി പി എമ്മിനെ സംബന്ധിച്ച് അങ്ങനെ ഒരു എഗ്രിമെന്റ് ഇല്ല, ഇതാരും പരിശോധിച്ചിട്ടില്ല. ഈ വീടുകൾ ഒരു വർഷത്തിനുള്ളിൽ ഈ ഫ്ലാറ്റ് പണി പൂർത്തിയാക്കണമെന്ന് ഇതിൽ പറഞ്ഞിട്ടുള്ളത് കോംപ്ലക്സ് ആഫ്റ്റർ കംപ്ലീഷൻ ഈസ് ടു ബി ഹാൻഡഡ് ഓവർ ടു എ ലൈഫ് മിഷൻ. ദ പീരിയഡ് ഓഫ് കംപ്ലീഷൻ ആഫ്റ്റർ എഗ്രിമെന്റ് വൺ ഇയർ. ശരി, താങ്കൾ ഒരു കാര്യം പക്ഷേ പറയുന്നുണ്ട്, അവിടെ ഈ മാനദണ്ഡങ്ങൾ മറികടന്നതോടൊപ്പം ഈ ഇത് വാസയോഗ്യമായ ഫ്ലാറ്റുകളാണ് അവിടെ. അതൊക്കെ എന്നാണെന്നറിയോ, അതൊക്കെ ഒരു സിമ്പിൾ ലോജിക്കാണ്. 20 കോടി രൂപയുടെ ഒരു പ്രൊജക്ടിൽ നിന്ന് അഡ്മിറ്റഡ്ലി സമ്മതിച്ചിരിക്കുന്നു, ഡയലി ചാനൽ സമ്മതിച്ചിരിക്കുന്നു, ഉപദേഷ്ടാവ് സമ്മതിച്ചിരിക്കുന്നു, 20% കമ്മീഷൻ പോയി, അഴിമതി നടന്നിട്ടുണ്ട്. 20 കോടിയുടെ ഒരു പ്രൊജക്ടിൽ 4.5 കോടി എന്നുള്ള സംശയം. അപ്പൊ ഈ കോൺട്രാക്ടർക്കുണ്ടാക്കുന്ന ലാഭം ഇത് എത്രയാണ്? അതേസമയം എത്രയവിടെ യഥാർത്ഥത്തിൽ എത്ര മുടക്കും? അവർ മുടക്കില്ല. അവരവിടെ ഒരു സ്കെലിറ്റൻ മാത്രം, പേരിന് മാത്രം തട്ടിക്കൂട്ടി. ഇതേതെങ്കിലും എഞ്ചിനീയറുടെ സൂപ്പർവിഷൻ ഉണ്ടോ? ആരെങ്കിലും ഇത് പരിശോധിച്ചിട്ടുണ്ടോ? അവിടുത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിനോ ജനപ്രതിനിധികൾക്കോ ഇതിന്റെ നടത്തിപ്പിലോ മേൽനോട്ടത്തിലോ എന്തെങ്കിലും പങ്കാളിത്തം ഉണ്ടോ? ഇത് പ്രകടമായിട്ടുള്ള ഒരു അഴിമതിയാണ്. ഈ അഴിമതി കുറ്റം ചെയ്ത ആളുകൾക്കെതിരെ ഇതിന് ഉത്തരവാദിത്തം. ഇത് സർക്കാരിന്റെ പദ്ധതിയാണെന്ന് ഞങ്ങൾ പറഞ്ഞാൽ ആർക്കെങ്കിലും നിഷേധിക്കാം? അതെ, നിഷേധിക്കാൻ ഇപ്പോഴും സി പി എമ്മിന്റെ ആളുകളുടെ തുലിക്കെട്ടി. അതിനെ കണ്ടിക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ ഈ രേഖകൾ കൊണ്ടുവരുന്നത്. അല്ല, അവിടെയാണ് ഞാൻ താങ്കൾ ഉന്നയിക്കുന്നത്. അതെ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. സർക്കാരിന്റെ പദ്ധതിയാണ് ശശിവൻകുട്ടി. സംസ്ഥാന സർക്കാരിന്റെ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ശശിവൻകുട്ടി കേൾക്കാം പറയൂ. സിഇഒയും തമ്മിൽ എഴുതിയുണ്ടാക്കിയത് അതിലെ കരാർ വ്യവസ്ഥകൾ നടപ്പിലായിട്ടില്ല. അത് നോക്കേണ്ടത് ആരാണ്? കേരള സർക്കാരാണ്. കേരളത്തിന്റെ താല്പര്യം സംരക്ഷിച്ച് കേരളത്തിന്റെ നികുതി പണത്തേക്കാൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട പൈസ ഏതാണ്? നമ്മൾ പുറമേ നിന്ന് പോയിട്ട് നമ്മൾ പിരിച്ചുകൊണ്ടുവരുന്ന പൈസയാണ്. പിരിച്ചുകൊണ്ടുവരുന്ന പൈസ എന്താ? നമ്മൾ വിദേശത്ത് നിന്ന് കേരളത്തിൽ വെള്ളപ്പൊക്കം ഉണ്ടായി, എല്ലാം തകർന്നിരിക്കുന്നു, ആളുകൾ ഒരുപാട് പേര് ഭവനരഹിതരായി, അവരെ സഹായിക്കാൻ ഉദാര മനസ്കര് മുന്നോട്ട് വരണം എന്ന് പറഞ്ഞ് നമ്മൾ വിദേശത്ത് നിന്ന് പണം പിരിച്ചുകൊണ്ടുവരുമ്പോൾ ആ പണം കൃത്യമായിട്ട് ചെലവഴിക്കുന്നു. അതിന് തട്ടിപ്പില്ല, വെട്ടിപ്പില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടത് ആരാണ്? ഈ പണം പിരിക്കാൻ പോയവരാണ്. ശരി ശരി, ഹലോ ഹലോ, പണം പിരിക്കാൻ പോയവർക്ക് ആ ഉത്തരവാദിത്തം താങ്കൾ പറയുന്നു. ശ്രീ സണ്ണി ജോസഫ് താങ്കൾക്ക് കേൾക്കാം, താങ്കളിലേക്ക് വരികയാണ്. അതെ, ശ്രീ സണ്ണി ജോസഫ് താങ്കളിലേക്ക് വരികയാണ്. ഹലോ, മറ്റുള്ളവരെ സംസാരിക്കാൻ വിടാതെ അദ്ദേഹം ഈ പറയുന്ന കള്ളങ്ങളെല്ലാം മറ്റുള്ളവരെ. ഹലോ ഹലോ, ഞാൻ താങ്കളിലേക്ക് വരികയാണ്. ശ്രീ ഹലോ, സി ശിവൻകുട്ടി. ശ്രീ സി ശിവൻകുട്ടി, സംസ്ഥാന സർക്കാരിന്റെ പദ്ധതിയാണല്ലോ, സംസ്ഥാന സർക്കാരിന്റെ പദ്ധതിയുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ കോഴ ആരോപണം ഉയർന്നിരിക്കുന്നത്. അതും 4 കോടിയിലധികം രൂപയുടെ കോഴ. അത് ED കൃത്യമായും അതിൽ കോഴ ഇടപാട് നടന്നിട്ടുണ്ട് എന്ന് സ്ഥിരീകരിക്കുന്നു. ED അന്വേഷണം പുരോഗമിക്കുകയാണ്. മറ്റ് ഏജൻസികളും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. സംസ്ഥാന സർക്കാർ ഇതിലൊരു അന്വേഷണം നടത്തിയാൽ ഏതെങ്കിലും തരത്തിൽ സത്യം പുറത്തുവരും, അല്ലെങ്കിൽ സത്യം പുറത്തുവരുമെന്ന് ഉറപ്പിക്കാൻ നമുക്ക് കഴിയില്ല. കാരണം സംസ്ഥാന സർക്കാരിന്റെ പദ്ധതിയുമായി ബന്ധപ്പെട്ടാണല്ലോ കാര്യം. അവർ ഇനി ഒരു അന്വേഷണം പ്രഖ്യാപിച്ചാൽ തന്നെ വേണമെങ്കിൽ രാഷ്ട്രീയ ആക്ഷേപം ഉയരുമല്ലോ. ഇവർ അന്വേഷിക്കുന്നത് കൊണ്ട് ഇതിനകത്ത് എന്തെങ്കിലും പ്രത്യേകിച്ച് കാര്യങ്ങൾ ഉണ്ടാകാൻ സാധ്യതയില്ല. അങ്ങനെയാണെങ്കിൽ ED കാര്യങ്ങളെല്ലാം കണ്ടെത്താൻ കഴിയുമെന്ന ശുഭപ്രതീക്ഷ തന്നെയാണോ നിങ്ങൾക്കുള്ളത്? അങ്ങനെയാണെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ ഈ വിവാദങ്ങളും പുകമറയും ഒഴിവാക്കിക്കൊണ്ട് അന്വേഷണം പൂർത്തിയാകുന്നവരെ കാത്തിരിക്കുക എന്നതാണോ മാതൃകാപരമായ സമീപനം? ശ്രീ ശിവൻകുട്ടി. അല്ല, ഇവിടെ NIA അന്വേഷണം അത് നടക്കുക. NIAയാണ് ഈ അന്വേഷണം നടത്തി ഇതുമായി ബന്ധപ്പെട്ട അഴിമതി പുറത്തു കൊണ്ടുവന്നിട്ടുള്ളത്. ED അത് കോടതിയിൽ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട അന്വേഷണം പുരോഗമിക്കുക. ഇവിടെ ജനങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ജനാധിപത്യ ഗവൺമെന്റിനെതിരായിട്ടുള്ള പോരാട്ടമാണ്. ജനാധിപത്യ ഗവൺമെന്റ് അഴിമതി നടത്തിയിരിക്കുന്നു. അപ്പോൾ ജനാധിപത്യ ഗവൺമെന്റ് അഴിമതി നടത്തുമ്പോൾ അതിനെതിരായിട്ടുള്ള പോരാട്ടം എന്ന് പറയുന്നത് അത് ജനാധിപത്യത്തിന്റെ ഭാഗമായിട്ട് നടത്തുന്ന പോരാട്ടമാണ്. അവിടെ ED അന്വേഷണം കാത്തു നിൽക്കുകയല്ല ചെയ്യുന്നത്. അതുമായി ബന്ധപ്പെട്ട അന്വേഷണം വ്യക്തമായി നടക്കട്ടെ. പക്ഷേ അഴിമതി പുറത്തു വന്നതിനെ സ്ഥിരീകരിച്ചിരിക്കുന്നു. CPM നേതാക്കന്മാരും ഈ ഗവൺമെന്റും ഏറെക്കുറെ അഴിമതി സ്ഥിരീകരിച്ചിരിക്കുകയാണ്.
അഴിമതി സ്ഥിരീകരിച്ച ശേഷം അവരുടെ ഭാഗത്തു നിന്ന് വരുന്ന ഒരു സമീപനം എന്തെന്ന് വെച്ചാൽ അന്വേഷണം നടക്കട്ടെ എന്നാണ്. അന്വേഷണം നടന്നോട്ടെ, ഇ ഡി അന്വേഷിച്ചോട്ടെ, അല്ലെങ്കിൽ എൻ ഐ എ അന്വേഷിച്ചോട്ടെ, എല്ലാ അന്വേഷണം ഇന്നിപ്പോ മുഖ്യമന്ത്രി ഇന്നിപ്പോ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ഒരു പത്രസമ്മേളനത്തിൽ ലെനിന്റെ കൊട്ടേഷനാണ് പറഞ്ഞത്, കാറൽ മാർക്സിന്റെ കൊട്ടേഷനാണ് പറഞ്ഞത്, തൊഴിലാളി പ്രസ്ഥാനം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് അദ്ദേഹം പത്രസമ്മേളനത്തിൽ അടിച്ചു വിട്ടു. ഞാൻ ചോദിക്കട്ടെ, എന്താണ് ജനങ്ങളെ കബളിപ്പിക്കുകയാണ്? ഒരു സംസ്ഥാന സർക്കാർ, ഒരു ജനാധിപത്യ സർക്കാർ, തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാർ, ആ സർക്കാരിന്റെ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി, അദ്ദേഹം മുഖ്യമന്ത്രിയുടെ വിശ്വസ്തൻ, വൻ അഴിമതിക്ക് കൂട്ടുനിന്നു, കള്ളക്കടത്തിനും കൊള്ളയ്ക്കും കൂട്ടുനിന്നു, മുഖ്യമന്ത്രിയുടെ ഓഫീസ് പൂർണ്ണമായി ദുരുപയോഗം ചെയ്തു. എന്നിട്ട് എന്താ പറയുന്നത്? അത് ശിവശങ്കറിൽ നിന്നോട്ടെ, അത് ശിവശങ്കറിൽ നിൽക്കട്ടെ എന്നാണ് വളരെ വ്യക്തമായി പറയുന്നത്. ഇവിടത്തെ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഇത് ജനങ്ങൾക്ക്, ജനങ്ങളുടെ പോരാട്ടമാണ്. ഇവിടെ ജനങ്ങളെല്ലാം സ്ഥിരീകരിച്ചു കഴിഞ്ഞു, ഇവിടെ അഴിമതി നടന്നു എന്നുള്ളത് ജനങ്ങൾ സ്ഥിരീകരിച്ചു കഴിഞ്ഞു. ഇനി സി പി എമ്മിനോ അല്ലെങ്കിൽ ഈ ഗവൺമെന്റിനോ അതിലൊന്നും മറച്ചു വെക്കാൻ കഴിയില്ല. സി പി എമ്മിനും ഗവൺമെന്റിനും ജനങ്ങളുടെ മുമ്പിൽ തുറന്നു പറഞ്ഞുകൊണ്ട് ജനങ്ങളുടെ മുമ്പിൽ വ്യക്തമായി പറയുക, അല്ല പറയുക അല്ലാതെ ഈ ഗവൺമെന്റിനെ എവിടെ വിളിച്ചോളാൻ സാധിക്കും? സ്ഥിരീകരിക്കപ്പെട്ട് കഴിഞ്ഞു, അഴിമതി സ്ഥിരീകരിക്കപ്പെട്ട് കഴിഞ്ഞു എന്ന കാര്യം മാത്രമല്ല ശ്രീ പ്രജിത് രാജ് ഗൗരവമുള്ള കാര്യം, ഇ ഡി കോടതിയിൽ പറഞ്ഞ ഒരു കാര്യം താങ്കളുടെ ശ്രദ്ധയിൽ ഉണ്ടാകുമല്ലോ. അതായത് യു എ ഇ കോൺസുൽ ജനറൽ എം ശിവശങ്കറിനെ, അന്ന് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന എം ശിവശങ്കറിനെ കൺസൾട്ട് ചെയ്യാൻ പറഞ്ഞു എന്ന കാര്യം കൂടി ഇ ഡി, അതായത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോടതിയിൽക്ക് മുമ്പാകെ സാക്ഷ്യപ്പെടുത്തുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് സ്വപ്ന സുരേഷിന് 1 കോടി രൂപ കിട്ടിയിട്ടുണ്ടെന്ന് സ്വപ്ന സുരേഷ് തന്നെയാണ് മൊഴി നൽകുന്നത്. അതാണ് ലോക്കറിൽ ഇരിക്കുന്നത് എന്നാണ് പറയുന്നത്. അതായത് സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് രാജ്യാന്തര തീവ്രവാദ ബന്ധവും അല്ലെങ്കിൽ ക്രിമിനൽ സ്വഭാവവും ഒക്കെ അന്വേഷിക്കുന്ന ഈ സംഘവും ഒക്കെ ചേർന്നുള്ള വലിയ ലോബി ഈ ലൈഫ് മിഷനിലും ഇടപെട്ട് കോഴ വാങ്ങി എന്നുള്ളത് അതീവ ഗൗരവമായ ആക്ഷേപമാണെന്ന് താങ്കൾക്ക് തോന്നുന്നു? അല്ല, ഇതിനകത്ത് ഇപ്പൊ ബഹുമാനപ്പെട്ട ശിവൻകുട്ടി ചേട്ടൻ പറഞ്ഞു എന്താണ് എന്നെ അന്വേഷിച്ച് കണ്ടെത്തി എന്ന് പറഞ്ഞു. എന്നെ ഒന്നും അന്വേഷിച്ച് കണ്ടെത്തിയില്ല ശിവൻകുട്ടി ചേട്ടാ, എന്നെയൊക്കെ ഒന്നും കണ്ടെത്താൻ വേണ്ടി പറ്റിയില്ല. ഇപ്പോ സ്വപ്ന സുരേഷാണ് ആദ്യം പറയുന്നത് എന്റെ ബാങ്ക് ലോക്കറിലുള്ള 1 കോടി രൂപ ഈ കമ്മീഷൻ കിട്ടിയതാണെന്ന്. സ്വപ്ന സുരേഷ് എന്തിനാ അത് പറഞ്ഞത്? സ്വപ്ന സുരേഷിന്റെ ബാങ്ക് ലോക്കറിലുള്ളത് യഥാർത്ഥത്തിൽ കമ്മീഷൻ തുകയല്ല, കള്ളപ്പണമാണ്. ആ കള്ളപ്പണത്തിന് ഒരു സോഴ്സ് അവർ കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന്റെ 30% നികുതിയും 5% പലിശയും കഴിച്ചിട്ട് ബാക്കി 65 ലക്ഷം രൂപ അവർക്ക് വെളുപ്പിച്ചെടുക്കുവാൻ വേണ്ടി സാധിക്കും സ്വപ്ന സുരേഷിനെ. അപ്പൊ ആ ഒരു ബുദ്ധി ഉപദേശിച്ചെടുത്ത ഒരു മാധ്യമ പ്രവർത്തകനാണ്. ആ മാധ്യമ പ്രവർത്തകൻ ആരാണെന്ന് എനിക്കും അറിയാം, ശിവൻകുട്ടി ചേട്ടനും അറിയാം, സാലിക്കും അറിയാം, ബഹുമാനപ്പെട്ട എം എൽ എക്ക് അറിയാം എന്നുള്ള കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ. 10 ലക്ഷം രൂപയാണ് ആ മാധ്യമ പ്രവർത്തകന് അതിനുവേണ്ടി വാഗ്ദാനം ചെയ്തിട്ടുള്ളത്. ഇത് കള്ളപ്പണം വെളുപ്പിച്ചു കൊടുക്കുന്നതിന് വേണ്ടി ആ മാധ്യമ പ്രവർത്തകന് വാഗ്ദാനം ലഭിച്ചിട്ടുള്ള തുക എന്ന് പറഞ്ഞാൽ 10 ലക്ഷം രൂപയാണ്. അപ്പൊ ഈ രീതിയിലാണ് ആ ഈ സംഗതി പുറത്തു വരുന്നത്. പക്ഷെ അത് കള്ളപ്പണം, അത് ഈ കമ്മീഷൻ തുകയല്ല എന്ന് ഇന്നിപ്പോ കോടതിയിലെ സ്വപ്ന സുരേഷിന്റെ ജാമ്യ ഹർജി തള്ളിക്കൊണ്ടുവന്നിട്ടുള്ള നിരീക്ഷണത്തിൽ സുചിന്തിതമായിട്ട് പറഞ്ഞിരിക്കുകയാണ്, അത് കമ്മീഷൻ തുകയല്ല, ആ 1 കോടി രൂപ കള്ളപ്പണമാണ് എന്ന് പറഞ്ഞിരിക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോ ഏതാണ്ട് 2-3 ആഴ്ചക്കാലം നമ്മുടെ ബഹുമാനപ്പെട്ട സണ്ണി ജോസഫ് എം എൽ എ ഒക്കെ അത് കമ്മീഷൻ ആണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ചാനൽ സ്റ്റുഡിയോകളിൽ ചർച്ച നടത്തിയിട്ടുള്ളതെന്ന് നമ്മൾ വിസ്മരിക്കുവാൻ വേണ്ടി പാടില്ല. അപ്പോ ഇന്ന് കോടതി അങ്ങനെയല്ല എന്ന് കോടതിയിൽ നിന്നുള്ള ഒരു നിരീക്ഷണം ഉണ്ടായിരിക്കുന്നു. പിന്നെ ഇവര് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സണ്ണി ജോസഫ് സാറ് ഇവിടെ അദ്ദേഹത്തിന് ഒരു ഹൃദയശൂന്യതയും ഇല്ലാതെ അദ്ദേഹം പറഞ്ഞൊരു കള്ളമുണ്ട്. അതായത് നമ്മൾ വിദേശത്ത് പോയിട്ട് പണം പിരിച്ചു കൊണ്ടുവന്ന് ചെയ്യുമ്പോൾ അങ്ങനെ ഒരു പണപ്പിരിവ് നടന്നോ? ഈ കാര്യത്തിൽ അങ്ങനെ ഒരു പണപ്പിരിവ് നടന്നോ? മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്കിനകത്ത് തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, യു എ ഇയിൽ പോയ സമയത്ത് റെഡ് ക്രസന്റ് എന്ന് പറയുന്ന സംഘടന ഇങ്ങനെ ഒരു ഫ്ളാറ്റ് വെച്ചു തരാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരിക്കുന്നു, ഞങ്ങൾ അതിനെ സ്വാഗതം ചെയ്യുന്നു. ഫ്ളാറ്റ് വെച്ച് തരിക എന്ന് പറഞ്ഞാൽ നമ്മളായിട്ടുള്ള സാമ്പത്തിക വിനിയോഗമല്ല, നമ്മളായിട്ടുള്ള ഒരു തരത്തിലുള്ള സാമ്പത്തിക ഇടപാട് നടക്കുന്നില്ല സംസ്ഥാന സർക്കാരായിട്ട്. അവർ ഫ്ളാറ്റ് വെച്ച് തരുന്നു. ഇപ്പൊ ബഹുമാനപ്പെട്ട സാലി ഒരു 10 ഫ്ളാറ്റ് വെച്ച് തരുന്നു പറഞ്ഞാൽ ഞങ്ങൾ പൈസ വാങ്ങിക്കുന്നില്ല, സാലിയുടെ ഉത്തരവാദിത്വത്തിനകത്ത് ഫ്ളാറ്റ് വെച്ച് തരുന്നു. ആ ഫ്ളാറ്റ് വെച്ചിട്ടാകുമ്പോൾ അതിന്റെ കീ സംസ്ഥാന സർക്കാരിന്റെ കൈമാറുമ്പോൾ ആ കീ സംസ്ഥാന സർക്കാർ അർഹരായിട്ടുള്ള ഭവനരഹിതർക്ക് നൽകും എന്നുള്ളതാണ് സംസ്ഥാന സർക്കാരിന്റെ കർത്തവ്യം. അതിനിടയിൽ സാലി ഏൽപ്പിച്ചിട്ടുള്ള ഈ ബിൽഡേഴ്സുമായിട്ട് ഏതെങ്കിലും രീതിയിലുള്ള ക്രയവിക്രയം, സാമ്പത്തിക ക്രയവിക്രയം കമ്മീഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ തലവേദനയാണ്, ഞങ്ങളുടെ തലവേദനയല്ല. നിങ്ങൾ പൈസ ഉള്ളത് കൊണ്ട് നിങ്ങൾ കൊടുക്കുന്നു.
നിങ്ങൾക്ക് പൈസ ഉള്ളത് കൊണ്ടും നിങ്ങൾ കൊടുക്കുന്നു. പ്രദീപ് രാജനോട് ഒരു കാര്യവും കൂടി ചോദിക്കാനുണ്ട്. പ്രദീപ് രാജനോട് ഒരു കാര്യം കൂടി ചോദിക്കാനുണ്ട്. അത് നിങ്ങളുടെ വിഷയമാണ്. സാലി 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 എനിക്ക് പ്രദീപ് രാജനോട് ഒരു കാര്യം കൂടി ചോദിക്കാനുണ്ട്. സാലി സാലി പ്രദീപ്രാജെ, പ്രദീപ്രാജെ നിങ്ങളിപ്പോ പറഞ്ഞല്ലോ, നിങ്ങളിപ്പോ പറഞ്ഞല്ലോ പ്രദീപ്രാജെ ഒരു മാധ്യമ പ്രവർത്തകന്റെ സഹായത്തോട് കൂടിയിട്ടാണ് ഈ മൊഴി പറഞ്ഞത്. നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടിയ ആ വിവരം പ്രദീപ്രാജെ? പ്രദീപ്രാജെ എൻ ഐ എ അന്വേഷിക്കുന്ന തലസ്ഥാന നഗരയിൽ പ്രവർത്തിക്കുന്ന എന്റെ സോഴ്സ് വെച്ച് കിട്ടിയതാണ്. സുരേഷിനെ വിളിച്ചു പാർക്കുവാനുള്ള സ്ഥലം കൊടുത്തു. അതിനുശേഷം സ്വപ്ന സുരേഷിനെ ഈ പറയുന്ന രീതിയിൽ കള്ളപ്പണം വെളുപ്പിക്കുവാനുള്ള കുതന്ത്രം പറഞ്ഞു കൊടുത്തതും ജനം ടിവിയുടെ, ആർ എസ് എസിന്റെ ജനം ടിവിയുടെ, ശിവൻകുട്ടിച്ചേട്ടന്റെ ജനം ടിവിയുടെ ന്യൂസ് ഹെഡ് ആയിട്ടുള്ള അനിൽ നമ്പ്യാരാണ്. ഞാൻ വളരെ ഉത്തരവാദിത്തോടുകൂടി പറയുന്നു എൻ ഐ എയുടെ ഏത് അന്വേഷണ സംഘത്തിലും കാരണം പ്രദീപ്രാജ് നിങ്ങൾ വിഷയം ഡൈവേർട്ട് ചെയ്യുകയാണ്. നിങ്ങൾക്ക് നിക്ക കള്ളിയില്ല പ്രദീപ്രാജ് നിങ്ങൾക്ക് നിക്ക കള്ളിയില്ല. നിങ്ങൾക്ക് നിക്ക കള്ളിയില്ലാത്തത് കൊണ്ട് നിങ്ങൾക്ക് സ്റ്റോറി ഉണ്ടാക്കണം. നിങ്ങൾക്ക് അല്ല പ്രദീപ്രാജ്, അല്ല പ്രദീപ്രാജ് നിങ്ങൾക്ക് ചോദിച്ചോട്ടെ പ്രദീപ്രാജ്, പ്രദീപ്രാജ് ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പ്രദീപ്രാജ്, പ്രദീപ്രാജ് ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറയാം. നിങ്ങളുടെ പ്രദീപ്രാജ് ഞാൻ ചോദിക്കുന്ന ചോദ്യം, മുഖ്യമന്ത്രിയുടെ പുറകെ ദുബായിലെ ഈ റെഡ് ക്രസന്റുമായി സംസാരിക്കുന്നതിന് മുഖ്യമന്ത്രിയോടൊപ്പം പോയത് ഈ പറയുന്ന സ്വപ്ന സുരേഷും ഈ പറയുന്ന ശിവശങ്കരനുമാണ്. വിമാനത്തിൽ ഒരുമിച്ച് യാത്ര ചെയ്തത് സ്വപ്ന സുരേഷും ശിവശങ്കറുമാണ്. ഈ റെഡ് ക്രസന്റുമായി ധാരണ ഉണ്ടാക്കിയത് നിങ്ങളുടെ മുഖ്യമന്ത്രിയാണ്. റെഡ് ക്രസന്റുമായി ധാരണ ഉണ്ടാക്കുന്നത് നിങ്ങളുടെ റെഡ് ക്രസന്റ് നിങ്ങളുടെ മുഖ്യമന്ത്രിയാണ്. നിങ്ങളുടെ മുഖ്യമന്ത്രിയാണ് റെഡ് ക്രസന്റുമായി ധാരണ ഉണ്ടാക്കുന്നത്. ഞാൻ പറഞ്ഞോട്ടെ, ഞാൻ പറയുന്നത് കേൾക്കും. അതായത് യു എയിൽ റെഡ് ക്രസന്റുമായി ചർച്ച നടക്കുന്ന സമയത്ത് സ്വപ്ന സുരേഷ് മുഖ്യമന്ത്രിയുടെ കൂടെ, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ അന്ന് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ശിവശങ്കറിന്റെ കൂടെ ഉണ്ടായിരുന്നുവെങ്കിൽ ആ കാലയളവിൽ സ്വപ്ന സുരേഷ് എന്ന് പറയുന്നത് യു എ ഇ കോൺസുലേറ്റ് ജനറലിന്റെ ഫസ്റ്റ് സെക്രട്ടറിയാണ്. അവർ ആ വേളയിൽ, ആ സമയത്ത് യു എ ഇ എന്ന് പറയുന്ന രാജ്യത്ത് കേരളത്തിലെ പ്രതിനിധികൾ, കേരളത്തിലെ ഭരണകൂട പ്രതിനിധികൾ ഒരു ചർച്ചയുമായി ബന്ധപ്പെട്ട് അവിടെ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും സ്വപ്ന സുരേഷ് അവിടെ ഉണ്ടാവും. അതിനെന്താ ഇത്ര ഇത് പ്രശ്നം? സ്വപ്ന സുരേഷ് അവിടെ ഇല്ല. സ്വപ്ന സുരേഷ് അവിടെ ഇല്ലായിരുന്നു. നിങ്ങൾക്ക് തെറ്റുപറ്റിയതാണ്. നിങ്ങളത് ബോധപൂർവം മറക്കുകയാണ്. അല്ല, ഈ റെഡ് ക്രസന്റുമായി ചർച്ച നടക്കുമ്പോ, അല്ല റെഡ് ക്രസന്റ് അല്ലെന്ന് നിങ്ങൾക്കത് നിങ്ങൾ പറയുന്നതിൽ വ്യത്യാസമുണ്ട്. റെഡ് ക്രസന്റുമായി ചർച്ച നടക്കുമ്പോൾ സ്വപ്ന സുരേഷ് യു എ ഇ കൗൺസിൽ ഇല്ല. യു എ കൗൺസിൽ ഇല്ല. അല്ല, ആ സമയത്തില്ല. നിങ്ങൾ രേഖകൾ പരിശോധിക്കൂ. അല്ല പ്രജിത്തെ നിങ്ങൾ രേഖ പരിശോധിക്കൂ. ആ സമയത്ത് സ്വപ്ന സുരേഷ് യു എ ഇ കൗൺസിൽ ഇല്ല. ജോലി ചെയ്യാം എന്നുള്ള ധാരണയിൽ അവർ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്വപ്ന സുരേഷാണ് സ്വന്തം കള്ളക്കടത്ത് നടന്നപ്പോൾ അവിടെ പോയിട്ട് കത്ത് മെയിൽ അയച്ചു കൊടുക്കുന്നത് കസ്റ്റംസിനെ. എന്റെ ചേട്ട, ഇതൊക്കെ നിങ്ങൾ തന്നെ ചർച്ചയിൽ നിന്ന് ചർച്ച ചെയ്തതല്ലേ? ഞാൻ നിങ്ങൾ അടക്കം ചർച്ച ചെയ്ത കാര്യമല്ലേ? നിങ്ങൾ ഈ റെഡ് ക്രസന്റിൽ, അല്ല ഞാൻ പറഞ്ഞോട്ടെ, ഈ റെഡ് ക്രസന്റിൽ ഞാൻ ചോദിച്ചോട്ടെ, ഈ യൂണിറ്റ് ആക്ട് എന്ന് പറയുന്ന സ്ഥാപനത്തിന്, അല്ല ഈ യൂണിറ്റ് ആക്ട് എന്ന് പറയുന്ന സ്ഥാപനത്തിന് ഈ യൂണിറ്റ് ആക്ട്, ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങൾ ഈ യൂണിറ്റ് ആക്ട് എന്തോ പ്രദീപ്രാജെ, ഈ പ്രദീപ്രാജെ നിങ്ങൾ ഈ അഴിമതി നടത്തിയിട്ട്, നിങ്ങളുടെ ഗവൺമെന്റ് അഴിമതി നടത്തിയതിന് ശേഷം നിങ്ങൾ എന്താ ഈ ഒളിച്ചു കളിക്കുന്നത്? ഞാൻ ചോദിച്ചോട്ടെ പ്രദീപ്രാജെ, നിങ്ങൾ എന്തിനാണ് ഈ ഒളിച്ചു കളിക്കുന്നത്? പ്രദീപ്രാജെ, നിങ്ങൾ എന്തിനാണ് ഒളിച്ചു
നിങ്ങൾ ഏതൊക്കെ രീതിയിൽ ആരംഭിച്ചു കഴിഞ്ഞാലും നിങ്ങൾ കേന്ദ്ര സർക്കാരിനെ ഉപയോഗിച്ച് കേരളത്തിനെ തടസ്സപ്പെടുത്തി കഴിഞ്ഞു കഴിഞ്ഞാലും ഞങ്ങള് ഇത് വീട് കൊടുക്കും എന്നുള്ളത് ഉറപ്പ് തന്നെയാണ്. അതെ, വീട് കൊടുക്കും, അത് യാതൊരു സംശയമില്ല. പക്ഷെ താങ്കൾ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, ഇവരുടെ ഈ BJP യുടെയും കോൺഗ്രസിന്റെയും ആരോപണങ്ങളൊക്കെ പൊളിഞ്ഞു വീഴുന്നു, അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളാണ്. പക്ഷേ ED കോടതിയിൽ പറഞ്ഞ കാര്യമാണല്ലോ, ED കണ്ടെത്തിയ കാര്യമാണല്ലോ, ഈ ലൈഫ് മിഷനിൽ കോടികളുടെ അഴിമതി നടന്നു എന്ന്. ED വാദങ്ങളും പൊളിഞ്ഞെടുക്കുന്നു എന്ന് താങ്കൾ പറയുമോ? അല്ല, ED കോടതിയിൽ പറഞ്ഞത് ലൈഫ് മിഷനിൽ കോടികളുടെ അഴിമതികളാണ് എന്നുള്ളത് നിങ്ങൾ ദുർവ്യാഖ്യാനം ചെയ്യുന്നതാണ്. അങ്ങനെയുള്ള ഒരു വാദം ED പറഞ്ഞിട്ടില്ല കോടതിയിൽ. കോടികളുടെ അഴിമതി ഉണ്ട് എന്ന് ആരും കണ്ടുപിടിച്ചിട്ടില്ലല്ലോ. ആരെങ്കിലും കണ്ടുപിടിച്ചോ അങ്ങനെ? ബഹുമാനപ്പെട്ട സാലി, ലൈഫ് മിഷനിൽ കോടികളുടെ അഴിമതിയുണ്ട് എന്ന് ഒരു അന്വേഷണ ഏജൻസിയും ഇന്ന് ഈ നിമിഷം വരെ കണ്ടെത്തിയിട്ടില്ല. കാരണം അതിനകത്ത് കോടികളുടെ അഴിമതി നടത്തുന്നില്ല. ED പറഞ്ഞിട്ടുള്ളത് ഒരു കാര്യം മാത്രമാണ്. ED പറഞ്ഞിട്ടുള്ളത് ഇതിനകത്ത് ഈ റെഡ് ക്രസന്റ് എന്ന് പറയുന്ന സംഘടന കേരള സംസ്ഥാന സർക്കാരിന്റെ ലൈഫ് മിഷൻ പ്രോജക്ടിന് വേണ്ടിയിട്ട് എടുക്കുന്ന ഈ 140 വീട് നിർമ്മിക്കുമ്പോൾ അതിനകത്ത് കമ്മീഷൻ ഇടപാട് നടന്നിട്ടുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അതാണ് ഞാൻ പറഞ്ഞത്, അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ആ കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന്റെ പങ്കില്ല. പദ്ധതി സംസ്ഥാന സർക്കാരിന്റേതാണല്ലോ, കർഷകർക്ക് വേണ്ടിയുള്ള വീടുകളാണല്ലോ. സർക്കാരിന്റേതാണെങ്കിലും സംസ്ഥാന സർക്കാർ സാമ്പത്തിക ക്രയവിക്രയം നടത്തിയില്ല. ഇതിന്റെ ഭാഗമായിട്ട് സാമ്പത്തിക ക്രയവിക്രയം നടത്തിയിട്ടില്ല എന്ന താങ്കളുടെ വാദം പൂർണ്ണമായും അംഗീകരിക്കുമ്പോൾ തന്നെ താങ്കളുടെ ഭാഷ തന്നെ കടമെടുത്ത് പറഞ്ഞാൽ ഏറ്റവും സാധാരണക്കാരായ കിടപ്പാടമില്ലാത്തവരുടെ, തെരുവിൽ കിടക്കുന്നവരുടെ, അവരുടെ കണ്ണുനീരിന്റെയും അവരുടെ കിടപ്പാടമില്ലായ്മയുടെയും അവരുടെ അരക്ഷിതത്വത്തിന്റെയും പേരിൽ നടന്ന ഒരു ഇടപാടിൽ, ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട് നടന്ന ഇടപാടിൽ കോടികളുടെ അഴിമതി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് വരും ദിവസങ്ങളിൽ ആരൊക്കെ ഉത്തരം പറയും എന്ന് കാത്തിരിക്കുകയാണ് കേരളം. വളരെ നന്ദി ശ്രീ പ്രജിത് രാജ്, ശ്രീ ശിവൻകുട്ടി, ഒപ്പം ശ്രീ സണ്ണി ജോസഫ് MLA ബിഗ് ബീറ്റിൽ ഞങ്ങൾക്കൊപ്പം സഹകരിച്ചതിനെ വിട വാങ്ങുകയാണ്. വീണ്ടും നാളെ കാണാം. താങ്ക് യു, താങ്ക് യു സാലി, താങ്ക് യു, താങ്ക് യു, ഗുഡ് നൈറ്റ്.